എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ഗുഡ് ഡോട്ട് ഡേ ആണ്. നമുക്ക് എല്ലാ ദിവസവും, അതായത് എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് കിട്ടുന്ന ഈ ഒരു ദിവസം, അത് മാക്സിമം നമ്മുടെ ടീമുകളിൽ എല്ലാവരുടെ അടുത്തേക്ക് എത്തിക്കണമെന്ന് മാത്രമല്ല, കൂടുതൽ ഗുഡ് ഡോട്ട് ഉൽപ്പന്നങ്ങളെ പറ്റി അറിയുകയും അത് പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യകത ആദ്യം നമ്മളും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോവുകയോ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു മേഖലയാണ് ഗുഡ് ഡോട്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സാധ്യത നമുക്ക് തുറന്നു തരുന്ന ഒരു മേഖലയും കൂടിയാണ് ഗുഡ് ഡോട്ട്. കാരണം ഇതുപോലൊരു പ്രൊഡക്റ്റ്, സമാന്തരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ പ്ലാന്റ് ബേസ്ഡ് മീറ്റ് നമുക്ക് എവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോപ്പ് ത്രീയിൽ വരുന്ന ഏറ്റവും ആദ്യത്തെ കമ്പനി ഗുഡ് ഡോട്ട് ആയിരിക്കും. അതിൽ എന്നൊരു ഡൗട്ടും ഇല്ല. അപ്പോൾ അത്രയും മാർക്കറ്റിൽ നമ്മൾ മുന്നിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന അവസരം വലുതാണ്. കാരണം ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ഡോട്ട് ഇന്ത്യൻ മാർക്കറ്റിനെ ഡോമിനേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു ഡൗട്ടും നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പൊ നമുക്ക് കളയാൻ സമയമില്ല. കാരണം കമ്പനിയുടെ തന്നെ വിലപ്പെട്ട ഒരു വിശിഷ്ട അതിഥി നമുക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് പുതിയ നിർദ്ദേശങ്ങളും പുതിയ ഉൽപ്പന്നങ്ങളെ പറ്റിയിട്ടുള്ള അറിവുകളും ഓഫറുകളും തരാൻ വേണ്ടിയിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. മറ്റാരുമല്ല, ശ്രീസ്ഥാ ഡാഗർ മാഡം ആണ് നമുക്ക് ഇന്ന് ഈ ഒരു വേദിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അധികം മുഖവരകളൊന്നും ഇല്ല. കാരണം ഇന്ന് നമുക്ക് ഈ ഒരു ഓഡിയൻസ് ആൾക്കാർ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ സമയവും അവരുടെ സമയവും ഒരേപോലെ കണക്കിലെടുത്തുകൊണ്ട് സമയം കളയാതെ തന്നെ നമുക്ക് ഇന്ന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രീസ്ഥാ മാഡത്തിനെ. ശ്രീസ്ഥാ മാം, പ്ലീസ് കം ഓൺ ദ സ്റ്റേജ്. മൈ നെയിം ഇസ് അർജുൻ. ഓക്കെ, സബ്നെ ഗുഡ് സിപ് ബനാ ലിയാ നാ അപ്നാ അപ്നാ. ഹം ലോഗ് ഏക് പിക്ചർ ഭി ലെംഗേ സാത്ത് മേ ഗുഡ് സിപ് പീതെ ഹുഏ. നിങ്ങൾ എല്ലാവരും ഗുഡ് സിപ്പ് ഉണ്ടാക്കിയോ എന്നാണ് മാഡം ചോദിച്ചത്. അപ്പൊ എല്ലാവരും ഒരുമിച്ച് കുടിക്കുന്നതിന്റെ ഒരു ഫോട്ടോ മാഡത്തിന് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഗ്ലാസ്സിൽ നല്ല രീതിയിൽ അത് പ്രിപ്പയർ ചെയ്യുക, ഒരു സിപ്പ് എടുക്കുക. ആക്റ്റീവ്ലി നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം. ഓവർ ടു യു മാം. ओके तो सबसे पहले टारगेट के बारे में, जैसा कि सर ने बोला, टारगेट के बारे में हम लोग बात करते हैं. जो गुड डॉट का नया टारगेट अभी अभी लॉन्च हुआ है, गेट सेट गोल टारगेट, तो मैं अपनी स्क्रीन शेयर कर देती हूँ. तो गुड डॉट ने हाल ही में एक नया टारगेट लॉन्च किया है जो कि है गेट सेट गोल टारगेट. इसके अंदर क्या क्या है, कैसे आपको इस टारगेट को अचीव करना है, वो मैं आपको पहले बताती हूँ. तो इसके अंदर जो है आपको सबसे पहली चीज जो मिलती है वो है गुड डॉट का गुडनेस स्टार्स मीट टारगेट. तो इसके अंदर क्या रहेगा, हमारा पूरे इंडिया में, पूरे भारत में 21 अलग अलग सिटीज में ये होने वाला है, जिसके अंदर आप लोगों के लिए रहेगा सेलिब्रेशन. उसके अलावा ट्रेनिंग आपको मिलेगा, एक लंच मिलेगा और एंटरटेनमेंट. तो ये चारों चीजें आपके लिए गुडनेस स्टार्स मीट के अंदर रहेंगी और पूरे इंडिया में 21 अलग अलग सिटीज में ये होने वाला है. तो वो ये सिटीज हैं जैसे कि लखनऊ है, दिल्ली, अहमदाबाद, गोवा, हैदराबाद, रायपुर, उदयपुर, बहुत सारी जगह पर ये होने वाला है गुड डॉट का गुडनेस स्टार्स मीट. और इसके अलावा जो हमारा दूसरा टारगेट है वो है गुड डॉट गोल्डन फेस्ट टारगेट. गुड डॉट गोल्डन फेस्ट एक नेशनल लेवल इवेंट होने वाला है जिसके अंदर हमारे चीफ गेस्ट रहेंगे मिस्टर नीरज चोपड़ा, जो कि ओलंपिक गोल्ड मेडलिस्ट हैं. वो हमारे चीफ गेस्ट रहेंगे इस इवेंट के अंदर. नेशनल लेवल इवेंट होगा, पूरे इंडिया में किसी भी एक मेट्रो सिटी के अंदर ये इवेंट होने वाला है. और आपको ये अचीव कैसे करना है टारगेट, उसके बारे में अब हम बात कर लेते हैं. तो अगर आप 5000 से लेकर 9999 पीवी गुड डॉट से पूरा करते हैं और 5000 प्लस पीवी आरसीएम के दूसरे प्रोडक्ट से पूरा करते हैं, तो आप गुड डॉट डायमंड स्लैब के लिए क्वालिफाई करेंगे. इसके अंदर आपको मिलेगा गुड डॉट गुडनेस स्टार्स में सिंगल एंट्री फ्री, ट्रेनिंग किट मिलेगा आपको, एक ई सर्टिफिकेट मिलेगा. इसके अलावा अगर आप 10,000 से लेकर 24,999 पीवी गुड डॉट से पूरा करते हैं और 10,000 प्लस पीवी आप आरसीएम के दूसरे प्रोडक्ट से पूरा करते हैं, तो आप गुड डॉट सुपर डायमंड स्लैब के लिए क्वालिफाई करेंगे. इसके अंदर आपको क्या मिलेगा, आपको सिंगल एंट्री मिलेगा गुड डॉट गुडनेस स्टार्स मीट के अंदर. उसके अलावा गुड डॉट गुडनेस स्टार्स मीट में आपका सेलिब्रेशन किया जाएगा. सिंगल एंट्री फ्री मिलेगा आपको गुड डॉट गोल्डन फेस्ट में, जो कि नेशनल लेवल इवेंट है और मिस्टर नीरज चोपड़ा हमारे चीफ गेस्ट उसमें रहने वाले हैं. इसके अलावा एक टी शर्ट मिलेगा मिस्टर नीरज चोपड़ा जी से साइन किया हुआ, ट्रेनिंग किट मिलेगा, ई सर्टिफिकेट मिलेगा और गुड डॉट का स्पेशल ट्रेनिंग सेशन जो कि ऑनलाइन होगा हर महीने में एक बार पूरे साल के लिए, उसका एक्सेस आपको मिलेगा. इसके अलावा अगर आप 25,000 पीवी गुड डॉट से पूरा करते हैं और 25,000 प्लस पीवी आरसीएम के दूसरे प्रोडक्ट से पूरा करते हैं, तो आप गुड डॉट स्टार डायमंड स्लैब के लिए क्वालिफाई करेंगे. उसके अंदर आपको एंट्री मिलेगी गुडनेस स्टार्स मीट के अंदर. कपल एंट्री आपको मिलेगी गुड डॉट के गोल्डन फेस्ट में, जो कि नेशनल लेवल इवेंट है.
सेलिब्रेशन किया जाएगा आपका गुड डॉट गोल्डन फेस्ट के अंदर, और सम्मान किया जाएगा आपका गुड डॉट गुडनेस स्टार्स मीट के अंदर। इसके अलावा गुड डॉट का एक नेहरू जैकेट आपको मिलेगा, एक ट्रेनिंग किट मिलेगा, एक ई सर्टिफिकेट मिलेगा, और गुड डॉट का स्पेशल ऑनलाइन ट्रेनिंग सेशन आप लोगों के लिए रखा जाएगा, जो कि हर महीने में एक बार होगा पूरे एक साल के लिए। कुकिंग सेशंस रखे जाएंगे, ऑनलाइन कुकिंग सेशंस, वो भी हर महीने में एक बार होंगे पूरे एक साल के लिए, उसका भी एक्सेस आपको मिलेगा। और पर्सनालिटी डेवलपमेंट का एक बहुत ही शानदार ऑनलाइन सेशन इंडस्ट्री एक्सपर्ट के साथ में, वो आपको मिलेगा। तो आपको ये टारगेट 1 जून 2022 से लेकर 30 सितंबर 2022 के बीच में पूरा करना है। और ऐसा नहीं है कि आपको हर महीने अलग अलग टारगेट अचीव करना है, आपको पूरे 4 महीने में एक बार ही टारगेट अचीव करना है। ओवर टू यू सर। അപ്പൊ നമുക്ക് തുടങ്ങുന്നത് തന്നെ ടാർഗറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഏറ്റവും ആദ്യത്തെ നമുക്ക് വരുന്ന ടാർഗറ്റ് ആണ് ഗുഡ് ഡോട്ട് ഗുഡ്നെസ് സ്റ്റാർട്സ് മീറ്റ് എന്നുള്ളത്. അത് 21 സിറ്റികളിലായിട്ട് 21 സ്ഥലങ്ങളിലായിട്ട് ഓൾ ഓവർ ഇന്ത്യ നമുക്ക് ഉണ്ടാവുന്നതായിരിക്കും. അവിടെ മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത് ഗുഡ് ഡോട്ടിന്റെ സെലിബ്രേഷൻ മീറ്റ് ആയിരിക്കും ഉണ്ടാവുക. രണ്ടാമത് ഗ്രേറ്റ് ട്രെയിനിങ്, നല്ലൊരു ട്രെയിനിങ് നമുക്ക് അവിടെ ലഭ്യമായിരിക്കും, വിത്ത് ഫുഡ് ആൻഡ് എന്റർടൈൻമെന്റ്. ഈ 4 കാര്യങ്ങളായിരിക്കും നമുക്ക് ഗുഡ് ഡോട്ട് ഗുഡ്നെസ് സ്റ്റാർട്സ് മീറ്റിൽ ഉണ്ടായിരിക്കും. ഇത് 21 സിറ്റികളിലായിരിക്കും ഓൾ ഓവർ ഇന്ത്യ നമുക്ക് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് സിറ്റി വേണം എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് കാണാം ഇവിടെ ലക്നൗ, മുംബൈ, അങ്ങനെ ഒരുപാട് സിറ്റികളിലൂടെയാണ് നമ്മൾ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ഗുഡ് ഡോട്ട് ഗോൾഡൻ ഫെസ്റ്റ്, ഇത് ഈ ഒരു ഫെസ്റ്റ് എന്ന് പറയുന്നത് നമുക്കുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടിയും വലുതാണ്. അതേപോലെ തന്നെ ഇവിടെ എൻട്രി എന്ന് പറയുന്നത് നമുക്ക് കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് ചെയ്യണം, അത് നമ്മൾ വഴിയെ പറയും. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് അതിഥി വരുന്നത് നീരജ് ചോപ്രയാണ്, ഒളിമ്പിക് ഗോൾഡ് മെഡലിസ്റ്റ് നീരജ് ചോപ്രയാണ് ഈ ഒരു നാഷണൽ ഇവന്റ് പങ്കുവയ്ക്കുക. അത് ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിലായിരിക്കും ഉണ്ടായിരിക്കുക, നാഷണൽ ഇവന്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ ഒരുപാട് പേരുണ്ടാവും. ഇനി നമ്മുടെ മെയിൻ ടാർഗറ്റുകൾ എന്തൊക്കെയാണ്? ജൂൺ 1 തൊട്ട് 30 സെപ്റ്റംബർ വരെയുള്ള ടാർഗറ്റുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഏറ്റവും ആദ്യത്തെ ടാർഗറ്റ് ആണ് ഗുഡ് ഡോട്ട് ഡയമണ്ട്, അതായത് 9,999 PV ഗുഡ് ഡോട്ട് ഉൽപ്പന്നങ്ങൾ. ഈ ഇതിനിടയിൽ വരുന്ന ഗുഡ് ഡോട്ട് ഉൽപ്പന്നങ്ങളും അതേപോലെ തന്നെ 5,000-ൽ അധികം PV വരുന്ന RCM പ്രൊഡക്റ്റുകളും നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഫ്രീ എൻട്രി, അതായത് സിംഗിൾ എൻട്രി കിട്ടും ഗുഡ് ഡോട്ട് ഗുഡ്നെസ് സ്റ്റാർട്സ് മീറ്റിനുള്ളത്. അവിടെ നമുക്ക് ഒരു ട്രെയിനിങ് കിറ്റ് ലഭ്യമായിരിക്കും, ഒപ്പം തന്നെ അത് അറ്റൻഡ് ചെയ്തതിന്റെ ഒരു ഇ സർട്ടിഫിക്കറ്റ് ലഭ്യമായിരിക്കും. രണ്ടാമത്തെ ഓഫർ എന്ന് പറയുന്നത് ഗുഡ് ഡോട്ട് സൂപ്പർ ഡയമണ്ട് ആണ്. ഇവിടെ ആ ഓഫർ ലഭിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് 10,000 തൊട്ട് 24,999 PV ഗുഡ് ഡോട്ട് ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങുകയും അതേപോലെ തന്നെ 10,000 PV അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ RCM ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഐഡിയിൽ ബില്ലടിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ ഫ്രീ എൻട്രി ടിക്കറ്റ് ആണ്, സിംഗിൾ എൻട്രി ആണ് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി കിട്ടുന്നത്. സെലിബ്രേഷൻ അറ്റ് ഗുഡ് ഡോട്ട് ഗുഡ്നെസ് സ്റ്റാർട്സ് മീറ്റ് നേരത്തെ പറഞ്ഞ പോലെ സെലിബ്രേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും, ഫ്രീ എൻട്രി ആയിരിക്കും, സിംഗിൾ എൻട്രി ആണ് അവിടെ നടക്കുന്നത്. ഒപ്പം തന്നെ നീരജ് ചോപ്ര സൈൻ ചെയ്ത ഒരു ടീഷർട്ട് നമുക്ക് കിട്ടും, ഒരു ട്രെയിനിങ് കിറ്റ് കിട്ടും, ഇ സർട്ടിഫിക്കറ്റ് കിട്ടും. ഒപ്പം തന്നെ നമുക്ക് ഗുഡ് ഡോട്ടിന്റെ ഒരു ഓൺലൈൻ ട്രെയിനിങ് സെഷൻ എല്ലാ മാസവും കൊല്ലത്തിൽ കിട്ടുന്നതായിരിക്കും. ഇതാണ് ഗുഡ് ഡോട്ട് സൂപ്പർ ഡയമണ്ട് ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി ഗുഡ് ഡോട്ട് സ്റ്റാർ ഡയമണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 25,000-ൽ അധികം PV ഗുഡ് ഡോട്ടിൽ ചെയ്യണം. ഒപ്പം തന്നെ 25,000-ൽ അധികം PV ആർ പ്രൊഡക്റ്റുകളിൽ കമ്പൈൻഡ് ആയിട്ട് ചെയ്യുമ്പോൾ ഗുഡ് ഡോട്ട് സ്റ്റാർ ഡയമണ്ടിന് നമ്മൾ എലിജിബിൾ ആവും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഫ്രീ എൻട്രി ടിക്കറ്റ് ആണ്, സിംഗിൾ എൻട്രി ഗുഡ് ഡോട്ട് ഗുഡ്നെസ് സ്റ്റാർസ് മീറ്റിലേക്ക് നമുക്ക് ലഭ്യമായിരിക്കും. കപ്പിൾ എൻട്രി ആയിരിക്കും നമുക്ക് ഗുഡ് ഡോട്ട് ഗോൾഡൻ ഫെസ്റ്റ്, അതായത് നേരത്തെ പറഞ്ഞ നാഷണൽ സെമിനാർ, നാഷണൽ വൈഡ് ലെവലിലുള്ള ഒരു സെലിബ്രേഷൻ, നീരജ് ചോപ്ര വരുന്ന സെലിബ്രേഷനിലേക്ക് നമുക്ക് കപ്പിൾ എൻട്രി ഗുഡ് ഡോട്ട് സ്റ്റാർ ഡയമണ്ട് ക്ലബ് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടൂ. സെലിബ്രേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും, അവിടെ നമ്മളെ പ്രത്യേകമായിട്ട് സ്റ്റേജിലേക്ക് വിളിച്ച് അഭിനന്ദിക്കും. ഒപ്പം തന്നെ ഗുഡ് ഡോട്ട് നെഹ്റു ജാക്കറ്റ്, ഒരു ജാക്കറ്റ് നമുക്ക് ലഭ്യമായിരിക്കും, ട്രെയിനിങ് കിറ്റ് ലഭ്യമായിരിക്കും, ഇ സർട്ടിഫിക്കറ്റ് ലഭ്യമായിരിക്കും. ഒപ്പം തന്നെ ഗുഡ് ഡോട്ടിന്റെ സ്പെഷ്യൽ ട്രെയിനിങ് സെഷൻ എല്ലാ മാസവും നമുക്ക് ഇവിടെയും ലഭ്യമായിരിക്കും. കുക്കിംഗ് ഓൺലൈൻ ട്രെയിനിങ്ങും എല്ലാ മാസവും നമുക്ക് ഒരു കൊല്ലത്തിൽ ലഭ്യമായിരിക്കും. പിന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഓൺലൈൻ സെഷൻ നമുക്ക് കമ്പനിയുടെ അഡ്വൈസറി ബോർഡിൽ നിന്ന് ഇൻഡസ്ട്രി എക്സ്പേർട്സ് നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇതാണ് 3 ഓഫേഴ്സ് നമുക്ക് ജൂൺ 1-ൽ തൊട്ട് 30-ൽ നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നേടാൻ പറ്റുന്ന 3 ഓഫറുകളാണ് ഗുഡ് ഡോട്ട് ഡയമണ്ട്, ഗുഡ് ഡോട്ട് സൂപ്പർ ഡയമണ്ട് ആൻഡ് ഗുഡ് ഡോട്ട് സ്റ്റാർ ഡയമണ്ട്. वो इसमें दिया है, इसके अलावा एक एग्जाम्पल है, तो हम चीजों को थोड़ा सा क्लियर करने के लिए एक एग्जाम्पल देख लेते हैं। अगर हम गुड डॉट प्रोडक्ट्स के साथ में 15,000 PV पूरा करेंगे और RCM के दूसरे प्रोडक्ट्स के साथ में 5,000 PV पूरा करेंगे, तो हम गुड डॉट डायमंड स्लैब के लिए क्वालिफाई करेंगे।
अगर वैसे ही अगर हम गुड डॉट से 5000 पीवी पूरा करेंगे और आरसीएम के दूसरे प्रोडक्ट से 15000 पीवी पूरा करेंगे तो हम गुड डॉट डायमंड स्लैब के लिए क्वालिफाई करेंगे. रीजन भी आपको मिनिमम 5000 गुड डॉट से करना है, मिनिमम 5000 आरसीएम से करना है तो आप गुड डॉट डायमंड स्लैब के लिए क्वालिफाई करेंगे. अगर आप 25000 पूरा करते हैं गुड डॉट प्रोडक्ट से और 11000 पूरा करते हैं आरसीएम के दूसरे प्रोडक्ट से तो आप गुड डॉट सुपर डायमंड स्लैब के लिए क्वालिफाई करेंगे. वैसे ही अगर आप 11000 पूरा करते हैं गुड डॉट के प्रोडक्ट से और आरसीएम के दूसरे प्रोडक्ट से आप 25000 पूरा करते हैं तो आप गुड डॉट सुपर डायमंड स्लैब के लिए क्वालिफाई करेंगे. रीजन भी आपको मिनिमम 10000 पीवी जो है वो कंप्लीट करना है गुड डॉट से और मिनिमम 10000 आपको पूरा करना है आरसीएम के दूसरे प्रोडक्ट से. उसके बाद 40000 अगर गुड डॉट के प्रोडक्ट से करते हैं और 25000 अगर आरसीएम के दूसरे प्रोडक्ट से करते हैं तो आप क्वालिफाई करेंगे गुड डॉट स्टार डायमंड स्लैब के लिए. वैसे ही अगर 25000 गुड डॉट के प्रोडक्ट से पूरा करते हैं और 40000 आरसीएम के दूसरे प्रोडक्ट से पूरा करते हैं तो आप गुड डॉट स्टार डायमंड स्लैब के लिए क्वालिफाई करेंगे. रीजन भी मिनिमम 25000 आपका गुड डॉट के प्रोडक्ट से होना चाहिए, मिनिमम 25000 आपका आरसीएम के अदर प्रोडक्ट से होना चाहिए. उसके बाद में एक और टारगेट है आप सभी के लिए, एक बहुत ही अच्छा मौका मिस्टर नीरज चोपड़ा के साथ में इंटरेक्ट करने का, उनसे मिलने का. तो हमारे जो भी टॉप 25 बायर्स रहेंगे, एसोसिएट बायर्स हमारे जो रहेंगे June 1st से लेकर 30th September के पीरियड के अंदर, जो भी हमारे टॉप 25 एसोसिएट बायर्स रहेंगे उन्हें कपल एंट्री मिलेगी और चांस मिलेगा मिस्टर नीरज चोपड़ा के साथ में 5-star होटल के अंदर गाला डिनर करने का. और उसमें उसी डिनर के अंदर हमारे आरसीएम के जितने भी कोर लीडर्स हैं वो भी वहां पे प्रेजेंट होंगे. तो एक बहुत ही अच्छा चांस है कि आप नीरज चोपड़ा से और जितने भी हमारे दिग्गज आरसीएम के लीडर्स हैं उनसे इंटरेक्ट करने का एक बहुत ही अच्छा मौका है. तो इसके लिए किसी तरह की लिमिट नहीं है पीवी के अंदर. मैक्सिमम पीवी जो करेगा गुड डॉट के प्रोडक्ट्स के साथ में टॉप 25 जो होंगे उन्हें ये चांस मिलेगा. सो നേരത്തെ നമ്മൾ 3 ഓഫറുകളാണ് മെയിൻ ആയിട്ട് പറഞ്ഞിരുന്നത്. ആ ഓഫറുകളെ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മാഡം എക്സ്പ്ലെയിൻ ചെയ്തു തരികയാണ് ചെയ്തത്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, June 1st തൊട്ട് 30th September വരെ ഈ കൊല്ലം നമുക്ക് കിട്ടുന്ന ഓഫറുകൾ ഏതൊക്കെയാണ്, നമുക്ക് എങ്ങനെ അത് ചെയ്യാം എന്നുള്ളതാണ് കാണിച്ചു തന്നിരിക്കുന്നത്. ഇവിടെ രണ്ട് രീതിയിൽ നമുക്ക് തരംതിരിച്ചിട്ടുണ്ട്, ഗുഡ് ഡോട്ട് പ്രൊഡക്റ്റുകളും ആർസിഎം പ്രൊഡക്റ്റുകളും. അതായത് ഗുഡ് ഡോട്ട് പ്രൊഡക്റ്റുകൾ നമ്മൾ 15000 ചെയ്യുകയും ആർസിഎം ഉൽപ്പന്നങ്ങൾ നമ്മൾ 5000 ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഗുഡ് ഡോട്ട് ഡയമണ്ട് ക്ലബിന് ക്വാളിഫൈഡ് ആണ്. അതേപോലെ തന്നെ നമ്മൾ ഗുഡ് ഡോട്ട് പ്രൊഡക്റ്റുകൾ 5000 ചെയ്യുകയും ആർസിഎം പ്രൊഡക്റ്റുകൾ 15000 ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഗുഡ് ഡോട്ട് ഡയമണ്ട് ക്ലബിന് ക്വാളിഫൈഡ് ആണ്. മെയിൻ അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം 5000 എങ്കിലും ഈ ക്ലബിന് യോഗ്യത നേടാൻ വേണ്ടി നമ്മൾ ആർസിഎം പ്രൊഡക്റ്റിലും അതേപോലെ തന്നെ ഗുഡ് ഡോട്ട് പ്രൊഡക്റ്റിലും നമ്മൾ ചെയ്യണം. രണ്ടാമത്തെ ഓഫർ പറഞ്ഞത് ഗുഡ് ഡോട്ട് സൂപ്പർ ഡയമണ്ട് ക്ലബിന്റെയാണ്. ഇവിടെ ഗുഡ് ഡോട്ട് ഉൽപ്പന്നങ്ങൾ 25000 പിവിയും ആർസിഎം പ്രൊഡക്റ്റുകൾ 11000 പിവിയും ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ 11000 ഗുഡ് ഡോട്ട് പ്രൊഡക്റ്റുകളും 25000 ആർസിഎം പ്രൊഡക്റ്റുകളും ചെയ്യാം. കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, മിനിമം ആർസിഎം പ്രൊഡക്റ്റുകളും ഗുഡ് ഡോട്ട് പ്രൊഡക്റ്റുകളും 10000 പിവിക്ക് മുകളിൽ നമ്മൾ ചെയ്തിരിക്കണം ഗുഡ് ഡോട്ട് സൂപ്പർ ഡയമണ്ട് ക്ലബിൽ ക്വാളിഫിക്കേഷൻ നേടാൻ വേണ്ടിയിട്ട്. അതേപോലെ മൂന്നാമത്തതാണ് ഗുഡ് ഡോട്ട് സ്റ്റാർ ഡയമണ്ട് ക്ലബ്. സ്റ്റാർ ഡയമണ്ട് ക്ലബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഗുഡ് ഡോട്ട് പ്രൊഡക്റ്റുകളിൽ 40000, ആർസിഎം പ്രൊഡക്റ്റുകളിൽ 25000, അതേപോലെ തന്നെ ഗുഡ് ഡോട്ടിൽ 25000 ആർസിഎമ്മിൽ 40000. ഈ കണക്കിലും മെയിൻ ആയിട്ട് പറയുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 25000 മിനിമം ആർസിഎമ്മിലും 25000 മിനിമം ഗുഡ് ഡോട്ടിൽ നമ്മൾ ചെയ്യണം ഗുഡ് ഡോട്ട് സ്റ്റാർ ഡയമണ്ട് ക്ലബിന് ക്വാളിഫിക്കേഷൻ നേടാൻ വേണ്ടിയിട്ട്. അപ്പോ ഇത് എല്ലാം കൂടിയിട്ട് ഇതെല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ട് ഇതിൽ തന്നെ ഏറ്റവും ടോപ്പ് 25, ഏറ്റവും നന്നായിട്ട് ഈ ഓഫർ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ടോപ്പ് 25 ആൾക്കാർക്ക് കപ്പിൾ എൻട്രി വിത്ത് കപ്പിൾസ് ആയിട്ട് ഒരു ഓഫർ ഉണ്ട്. അതായത് നീരജ് ചോപ്ര, ഗോൾഡ് മെഡലിസ്റ്റ് ആയിട്ടുള്ള നീരജ് ചോപ്രയായിട്ട് ഒപ്പം തന്നെ നമ്മുടെ കോർ ലീഡേഴ്സിന്റെ ഒപ്പം നമുക്ക് ഒരു 5-star ഹോട്ടലിൽ അദ്ദേഹമായിട്ട് ഡിന്നർ കഴിക്കാനുള്ള ഒരു അവസരം കമ്പനി നമുക്ക് ഒരുക്കി തരും. ടോപ്പ് 25, അതായത് ഈ ഓഫറുകളെല്ലാം ചെയ്ത് ഏറ്റവും ഉയർന്ന ലെവലിലുള്ള പി വി അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൽ ടോപ്പ് 25 പേരെ സെലക്ട് ചെയ്തിട്ട് അവരെ കമ്പനി ഈ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് പങ്കെടുക്കാനുള്ള ഒരു അവസരം കമ്പനി കൊടുക്കുന്നതാണ് വിത്ത് കപ്പിൾ എൻട്രി. यहाँ पे कुछ टर्म्स एंड कंडीशंस है वो मैं एक बार आप सबके लिए रीड कर देती हूँ. तो दिस टारगेट इज वैलिड ओनली ऑन सेल्फ आईडी. दिस टारगेट विल बी वैलिड ऑन द परचेज ऑफ प्रोडक्ट्स ऑफ गुड डॉट एंड अदर आरसीएम प्रोडक्ट्स बिटवीन June 1st टू September 30th
2022 as per the target given above. To get an entry ticket to Good.Goodness Stars Meet, you have to complete the target during the given month, which will include your lunch, training and entertainment. The benefit will be given according to the PV made by the associate buyers. In Good.Goodness Stars Meet, the celebration will be for Good. Super Diamond Achiever. This target can be availed by participating only once in any one of the 21 cities given under Good.Goodness Stars Meet. After selecting one city, it will not be amended. Cities can be modified in case of any uncertain event. The to and fro cost from one city to where the Good.Goodness Stars Meet will be held will be borne by the associate buyer only. The associate buyers who have achieved the target can make themselves or only his or her close blood relative part of it. No other person is acceptable. Good Dot reserves the right to change this target in its own interest without notice. So यहाँ पे फिर गोल्डन फेस्ट के जो टर्म्स एंड कंडीशंस है वो भी मैं एक बार रीड कर देती हूँ, तो आप एक साथ में एक्सप्लेन कर दीजिएगा सर. दिस टारगेट इज वैलिड ओनली ऑन सेल्फ आईडी. This target will be valid on the purchase of products of Good Dot and other RCM products between June 1st to September 30th, 2022 as per the target given above. For entry in Good Dot Golden Fest, the associate buyers will have to do the PV of the given slab. Associate buyers who will get PV of given slab will get entry tickets in Star Meet as well as Golden Fest. Associate buyers who achieve the Star Diamond target will be given a couple entry, husband and wife, and their celebration will be in Good.Goldenfest. Good.Goldenfest city information will be given to you in time. The to and fro cost from one city to where the Good.Goldenfest will be held will be borne by the associate buyer only. Top 25 associate buyers will be selected on the basis of PV between June, July, August and September. Good Dot reserves the right to change this target in its own interest without notice. സോ ഏറ്റവും ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഓഫേഴ്സിന്റെ ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിന് കമ്പനി കൊടുത്തിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ Good.Goodness Stars Meet, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഈ 21 സിറ്റികളിൽ ഏത് സിറ്റി വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് അവിടെ നമുക്കൊരു സെലിബ്രേഷൻ കം ട്രെയിനിങ് പിന്നെ ലഞ്ച് ആൻഡ് എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു Good.Goodness Stars Meetിലേക്ക് ലഭ്യത നേടേണ്ട ഓഫറുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. ആ ഓഫറുകളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇവയാണ്. ഏറ്റവും ആദ്യത്തേതാണ് ഇത് സെൽഫ് ഐ ഡിയിൽ മാത്രമേ ചെയ്യാൻ പാടൂ. ഞാൻ നേരത്തെ പറഞ്ഞു Good Dot-ഉം RCM-ഉം ഈ രണ്ട് പ്രൊഡക്റ്റുകളുടെയും പി വി കൺസംഷൻ നമ്മുടെ സെൽഫ് ഐ ഡിയിൽ മാത്രമേ ചെയ്താൽ നമുക്ക് ഇതിന് യോഗ്യത കിട്ടത്തുള്ളൂ. ദിസ് ടാർഗറ്റ് വിൽ ബി വാലിഡ് ഓൺ ദ പർച്ചേസ് ഓഫ് പ്രൊഡക്ട്സ് ആഫ് Good Dot ആൻഡ് RCM പ്രൊഡക്ട്സ്. അതായത് ഈ ടാർഗറ്റ് വാലിഡ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ Good Dot-ഉം RCM പ്രൊഡക്ട്സിന്റെയും പർച്ചേസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എപ്പോ തൊട്ട് ജൂൺ 1st തൊട്ട് സെപ്റ്റംബർ 30th ഉള്ളിലുള്ളത് മാത്രമേ ടാർഗറ്റ് ആയിട്ട് എടുക്കുള്ളൂ. അതിന് മുന്നെയോ അതിന് ശേഷമോ ഉള്ളത് എടുക്കില്ല. ടു ഗെറ്റ് ആൻ എൻട്രി ടിക്കറ്റ് ടു Good.Goodness Stars Meet, യു ഹാവ് ടു കംപ്ലീറ്റ് ദ ടാർഗറ്റ് ഡ്യൂറിംഗ് ഗിവൺ മന്ത്. ആ പറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യണം. ജൂണിന് മുന്നെയോ സെപ്റ്റംബറിന് ശേഷമോ ഉള്ളത് ഒന്നും അതിൽ കൂട്ടുന്നതായിരിക്കില്ല. ദ ബെനിഫിറ്റ് വിൽ ബി ഗിവൺ അക്കോർഡിംഗ് ടു പി വി. നമ്മൾ എത്ര പി വി ആണോ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ആ പി വിക്ക് അടിസ്ഥാനമായിട്ടായിരിക്കും നമ്മുടെ ബെനിഫിറ്റ്, നമുക്ക് കിട്ടിയ ഓഫർ ഏതാണെന്നുള്ളത് അവർ സ്ഥിരീകരിക്കുക. ഇൻ Good.Goodness Stars Meet, ദ സെലിബ്രേഷൻ വിൽ ബി Good.Goodness സൂപ്പർ ഡയമണ്ട് അച്ചീവർ. അതായത് ഈ ഒരു പ്രോഗ്രാമിൽ, ഈ ഒരു സ്റ്റാർ മീറ്റിൽ നമുക്ക് അവിടെ Good.Goodness സൂപ്പർ ഡയമണ്ട് ക്ലബ്ബ് ചെയ്ത ആൾക്കാർക്കുള്ളതായിരിക്കും മെയിൻ ആയിട്ട്. ദിസ് ടാർഗറ്റ് ക്യാൻ ബി അവൈൽഡ് ബൈ പാർട്ടിസിപ്പേറ്റിംഗ് ഓൺലി വൺസ്. ഏതെങ്കിലും ഒരു സിറ്റിയിൽ മാത്രമേ നമുക്കിത് പങ്കെടുക്കാൻ പറ്റുള്ളൂ. എല്ലാ സിറ്റികളിലും നമുക്ക് പേര് കൊടുക്കാൻ പറ്റില്ല, ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഏത് സിറ്റി വേണമെന്നുള്ളത് വളരെ ശ്രദ്ധാപൂർവ്വം തിരഞ്ഞെടുക്കേണ്ടതാണ്. കാരണം വൺസ് അത് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവുന്നതല്ല. സിറ്റീസ് ക്യാൻ ബി മോഡിഫൈഡ് ഇൻ കേസ് ഓഫ് എനി സർട്ടൻ ഇവൾ. എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വേണമെങ്കിൽ അത് സിറ്റീസ് അവർ മാറ്റുന്നതായിരിക്കും, അത് അവരുടെ താല്പര്യപ്രകാരം. ദിസ് ടു ആൻഡ് ഫ്രോ ഫ്രം വൺ സിറ്റി, ഒരു സിറ്റിയിൽ നിന്ന് മറ്റൊരു സിറ്റിയിലെ ഒരു സിറ്റിയിൽ നിന്ന് ഒരു സിറ്റിയിലേക്ക് പോകാനുള്ള ചെലവുകൾ, അതായത് വരവും പോക്കും അതിന്റെ ചെലവ് ഒരു അസോസിയേറ്റ് ബയർ സ്വന്തമായിട്ട് വഹിക്കേണ്ടതാണ്. അതായത് ഏത് സിറ്റിയാണോ നിങ്ങൾ സെലക്ട് ചെയ്തത്, ഇപ്പൊ നിങ്ങൾ മുംബൈ ആണ് സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ മുംബൈക്ക് പോവാൻ വേണ്ടിയിട്ടുള്ള ചെലവ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെലവ് അസോസിയേറ്റ് ബയർ വഹിക്കേണ്ടതാണ്. ദ അസോസിയേറ്റ് ബയർ ഹു ഹാവ് അച്ചീവ് ദ ടാർഗറ്റ് ക്യാൻ മേക്ക് ദംസെൽസ് ഓർ ഹിസ്, അതായത് അസോസിയേറ്റ് ബയർ കപ്പൽ എൻട്രി കിട്ടുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ അവർക്ക് പോവാം, അല്ലെങ്കിൽ അവരുടെ ക്ലോസ് റിലേറ്റീവ് ആയിട്ടുള്ളത് ആരാണോ ഉള്ളത് അവരെ പങ്കെടുപ്പിക്കാം. ഇനി അദ്ദേഹത്തിന് പോവാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നെക്സ്റ്റ് ഓഫ് കിൻ, അതായത് അദ്ദേഹത്തിന്റെ സ്പൗസ് ആണെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബ്ലഡ് റിലേറ്റീവ് ആയിരിക്കണം, വേറെ പുറമേ നിന്നുള്ള ഒരാളെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ ടാർഗറ്റ്
ഏതെങ്കിലും ഒരു കാരണവശാൽ മാറ്റാനുള്ള പൂർണ്ണ അധികാരവും അവകാശവും കമ്പനിക്കുണ്ട്, ഗുഡ് ഡോട്ട് കമ്പനിക്കുണ്ട്, വിത്തൗട്ട് എനി നോട്ടീസ്. നമുക്ക് പ്രത്യേകിച്ച് നോട്ടീസ് ഒന്നും തരാതെ തന്നെ ഈ ടാർഗറ്റിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താനുള്ള അധികാരവും അവകാശവും ഗുഡ് ഡോട്ട് കമ്പനിക്ക് ഉണ്ട്. ഇനിയുള്ളതാണ് ഗുഡ് ഡോട്ട് ഗോൾഡൻ ഫെസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഒരു ഓൾ ലെവൽ നാഷണൽ ലെവൽ ആയിട്ടുള്ള ഒരു മീറ്റ് ആണ് നടക്കുക. അവിടെ നീരജ് ചോപ്ര വരുന്നതായിരിക്കും അതിഥിയായിട്ട്. സോ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പാലിക്കേണ്ട ദിവ്യയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൽഫ് ഐഡിയിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പറഞ്ഞ ഡേറ്റിനുള്ളിൽ പറഞ്ഞ പ്രൊഡക്റ്റുകൾ മാത്രമേ നമ്മൾ ഈ ടാർഗറ്റിന് വേണ്ടി യൂസ് ചെയ്യാൻ പാടൂ. June 1 to September 30 വരെ തന്നെയാണ് ഇവിടെയും ഡേറ്റ്. എൻട്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ അസോസിയേറ്റ് ബയർ എത്ര PV ആണോ ചെയ്യേണ്ടിയിരുന്നത് ആ PV ചെയ്തിട്ടേ വരാൻ പാടൂ. അപ്പൊ മാത്രമേ അവർക്ക് അതിലുള്ള എൻട്രി കിട്ടൂ. അസോസിയേറ്റ് ബയർ വിൽ ഗെറ്റ് PV ഓഫ് ഗിവൻ സ്ലാബ് വിൽ ഗെറ്റ് എൻട്രി ടിക്കറ്റ്സ് ഇൻ സ്റ്റാർ മീറ്റ് ആസ് വെൽ ആസ് ഗോൾഡൻ ഫെസ്റ്റ്. നേരത്തെ പറഞ്ഞ സ്റ്റാർ മീറ്റ് ആണെങ്കിലും ഇപ്പൊ പറഞ്ഞ ഗോൾഡൻ ഫെസ്റ്റ് ആണെങ്കിലും ഓരോരുത്തർ ചെയ്ത PV അടിസ്ഥിതമായിട്ടാണ് അവർക്ക് ഇതിലേക്കുള്ള എൻട്രി കിട്ടത്തുള്ളൂ. അസോസിയേറ്റ് ബയേഴ്സ് ഹു അച്ചീവ് ദ സ്റ്റാർ ഡയമണ്ട് ടാർഗറ്റ് വിൽ ബി ഗിവൺ എ കപ്പൾ എൻട്രി. അതായത് സ്റ്റാർ ഡയമണ്ട് ആര് ചെയ്യുന്നുവോ അവർക്ക് ഒരു കപ്പൾ എൻട്രി കിട്ടുന്നതായിരിക്കും. ആൻഡ് ദർ സെലിബ്രേഷൻ വിൽ ബി ഇൻ ഗുഡ് ഡോട്ട് ഗോൾഡൻ ഫെസ്റ്റ്. അവർക്ക് ഗുഡ് ഡോട്ട് ഗോൾഡൻ ഫെസ്റ്റിൽ പങ്കെടുക്കാവുന്നതാണ്. ഗുഡ് ഡോട്ട് ഗോൾഡൻ ഫെസ്റ്റ് സിറ്റി ഇൻഫോർമേഷൻ വിൽ ബി ഗിവൺ ടു യു ഇൻ ടൈം. അതായത് സമയമാവുമ്പോൾ എവിടെ ഏത് സിറ്റിയിലാണ് അത് നടക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞ സ്റ്റാർസ് മീറ്റ് നമുക്ക് സെലക്ട് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഈ ഗോൾഡൻ ഡോട്ട് ഗോൾഡൻ ഫെസ്റ്റിൽ കമ്പനിയാണ് തീരുമാനിക്കുക ഏത് സിറ്റിയിലാണ് പ്രോഗ്രാം നടക്കുന്നത്. അത് ഏതെങ്കിലും ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിലായിരിക്കും നടക്കുന്നുണ്ടാവുക. അത് നമ്മളെ സമയമാവുമ്പോൾ അറിയിക്കുന്നതായിരിക്കും. ഇതിലും അതേപോലെ തന്നെ ആ സിറ്റിയിലേക്കുള്ള യാത്ര ചെലവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെലവ് വഹിക്കേണ്ടത് അസോസിയേറ്റ് ബയർ ആണ്. ടോപ്പ് 25 അസോസിയേറ്റ് ബയേഴ്സ് ടോപ്പായിട്ട് PV അടിസ്ഥാനത്തിൽ ചെയ്ത ആൾക്കാർ അത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം മാത്രമേ അതിന് കണക്കെടുക്കുള്ളൂ. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം മാത്രമാണ് കണക്കിലെടുത്തിട്ടാണ് അതിലത്തെ PV കണക്കിലെടുത്തിട്ടാണ് ഈ 25 അസോസിയേറ്റ് ബയേഴ്സിനെ തെരഞ്ഞെടുക്കുന്നത്. ഒപ്പം തന്നെ ഗുഡ് ഡോട്ടിന് റൈറ്റ് ഉണ്ട് ഈ ടാർഗറ്റ് എപ്പോ വേണമെങ്കിലും വിത്തൗട്ട് നോട്ടീസ് മാറ്റാൻ വേണ്ടിയിട്ട്. ओके सर, तो अब हम हमारी प्रोडक्ट की ट्रेनिंग स्टार्ट कर देते हैं. नूडल्स ले लें सर आज. अब ഇനി നമ്മൾ ഇതിന്റെ പ്രൊഡക്ട് ട്രെയിനിംഗിലേക്ക് കടക്കുകയാണ്. तो आज मैं गुड डॉट का एक बहुत ही बेहतरीन प्रोडक्ट जो आप सबके बीच में लेकर आई हूँ वो है गुड डॉट के नूडल्स, जो कि बच्चों के बड़ों के सभी के फेवरेट होते हैं. हम लोगों के भी काफी फेवरेट है. मैं जितने भी RCM के हमारे साथियों से बात करती हूँ मोस्टली लोगों का फेवरेट होता है गुड डॉट के जो नूडल्स हैं वो सभी लोगों को पसंद आता है. तो गुड डॉट नूडल्स के बारे में आज हम जानते हैं. टेस्ट में तो हमको पता ही है कि ये किस तरह का है, कैसा टेस्ट है इसका, कितना अच्छा स्वाद है. लेकिन आज हम थोड़ा सा इसका डेप्थ में नॉलेज लेते हैं. थोड़ा सा हम इंग्रेडिएंट्स के बारे में देखते हैं, हमारा मार्केट कितना है, मार्केट की हम स्टडी करते हैं. उसके अलावा हम कहाँ कहाँ हमारे प्रोडक्ट को लेकर जा सकते हैं उसके बारे में भी हम आज जानेंगे. तो सबसे पहले एक बहुत ही मेन स्ट्रीम जो एक बहुत ही कॉमन एक बहुत ही पॉपुलर ब्रांड है जिसके नूडल्स को, सिर्फ नूडल्स को ही नहीं बल्कि उसके 60% से ज्यादा प्रोडक्ट्स को एक रिसर्च में अनहेल्दी प्रूफ करा था. क्यों प्रूफ किया था? क्योंकि इसके अंदर ऐसे केमिकल कंपाउंड्स हैं, ऐसे इंग्रेडिएंट्स हैं जो कि आपकी ह्यूमन हेल्थ के लिए, ह्यूमन बॉडी के लिए बहुत ज्यादा डेंजरस हो सकते हैं, बहुत ज्यादा नुकसान ह्यूमन बॉडी को पहुंचा सकते हैं. तो जैसा कि हम सब लोगों ने पढ़ा होगा, अगर नहीं किसी ने पढ़ा है तो मैं आपको बताना चाहती हूँ कि 2015 में गवर्नमेंट ने इसी ब्रांड के एक प्रोडक्ट को बैन कर दिया था इंडियन मार्केट से, क्योंकि उसके अंदर लेड जैसी चीजें मिली थी. इन चीजों के खाने से छोटे बच्चों की, कुछ बच्चों की डेथ भी हो गई थी. तो कितना डेंजरस फूड है मार्केट के अंदर, और ये हमारे ऊपर है कि हम कैसे उस प्रोडक्ट को सेग्रीगेट करें, कैसे हम हमारे लिए जो बेस्ट प्रोडक्ट है कैसे हम उसे अपने लिए चुनेंगे. तो इसी के साथ में गुड डॉट की जब एंट्री हुई मार्केट के अंदर, गुड डॉट नूडल्स की जब एंट्री हुई, तो हर पेरेंट के लिए एक समाधान लेकर आया, हर पेरेंट के लिए एक सोल्यूशन लेकर आया. उनके बच्चों की जो उन्हें अक्सर चिंता रहती है कि वो किस तरह का खाना खा रहे हैं, क्योंकि तो बच्चों को अक्सर ऐसा खाना पसंद आता है जो टेस्ट में बहुत अच्छा होता है, जो आसपास सभी लोग खा रहे हैं, और नूडल्स एक ऐसी चीज है जो छोटे बच्चों को खास करके बहुत ज्यादा पसंद है. तो गुड डॉट के जो नूडल्स हैं उसके इंग्रीडियंट्स कुछ इस तरह हैं, उसका न्यूट्रिशन कुछ इस तरह है कि हर पेरेंट अब अपने बच्चे को बिना उनकी हेल्थ की चिंता किए, बिना उनकी हेल्थ की टेंशन किए, उन्हें गुड डॉट का नूडल्स दे सकते हैं, उनका फेवरेट फूड दे सकते हैं बिना उनकी हेल्थ की चिंता किए.
गुड डॉट के नूडल्स दुनिया में सबसे हेल्दी नूडल्स हैं, ऐसा क्यों है? क्योंकि इसके अंदर मिलते हैं ऐसे इंग्रेडिएंट्स जो कि बाकी नूडल्स में, मार्केट में मिलने वाले अन्य नूडल्स में आपको नहीं मिलेंगे। साथ ही साथ इसको बनाया गया है ह्यूमन हेल्थ को ध्यान में रखते हुए। ये ऐसी चीज नहीं है जिसको हमने बनाया है सिर्फ और सिर्फ अपना प्रॉफिट कमाने के लिए, बल्कि गुड डॉट और RCM ने इसे एक साथ मिलकर इसे इसलिए बनाया है ताकि हम लोगों को ये मैसेज दे सके कि हेल्दी फूड खाना कितना इंपॉर्टेंट है और लोगों को अनहेल्दी लाइफस्टाइल से एक हेल्दी लाइफस्टाइल की तरफ लेकर जा सके, जिससे कि हमें जो है अलग अलग तरह की जो बीमारियां आजकल आ रही हैं उससे हम बचे रहेंगे। हमारी लाइफस्टाइल अगर हेल्दी रहेगी तो हमारी बॉडी भी हेल्दी रहेगी, बीमारियां नहीं होंगी, हमें एनर्जेटिक फील करेंगे और इसी के साथ साथ हम अपना टाइम जो है अपने बिजनेस को दे सकेंगे। हम अपना जो पिन अचीव करने का, एक पर्टिकुलर पिन अचीव करने का जो सभी का सपना है, हम उसको पूरा कर सकेंगे। अ हेल्दी बॉडी इज अ होम टू अ हेल्दी माइंड, ये एक बहुत ही फेमस कहावत है। इसका अर्थ ये है कि अगर आपकी बॉडी हेल्दी है तो आपका माइंड भी हेल्दी है। तो अगर हम ऐसा खाना खा रहे हैं जो कि हमारी हेल्थ को पॉजिटिवली अफेक्ट कर रहा है, हमारे न्यूट्रिशन को अच्छे तरह से बढ़ा रहा है, तो वो खाना जो है हम अच्छे तरह से हमारी बॉडी से यूज कर पाएगी, हमारा माइंड सही रहेगा और हम अच्छी जगह पर अपना माइंड लगा सकेंगे, हम सही जगह से सही तरह से वो काम कर सकेंगे। तो गुड डॉट के जो नूडल्स है वो सही मायने में हेल्दी है। सही मायने में हेल्दी क्यों है? तो जैसा कि मैंने बताया, इसमें मिलने वाला न्यूट्रिशन, इसमें मिलने वाला इंग्रेडिएंट्स जो इतने अलग अलग तरह के, इतने न्यूट्रिशियस इंग्रेडिएंट्स जो इसके अंदर है, उससे उन चीजों से मिलाकर ये सही मायने में हेल्दी नूडल्स बनते हैं। गुड डॉट और RCM के नूडल्स जो कि सही मायने में हेल्दी नूडल्स हैं और एक तरह से रेवोल्यूशन है नूडल इंडस्ट्री में, क्योंकि नूडल्स एक ऐसी चीज है जिसको हम अक्सर समझते हैं कि ये अनहेल्दी फूड है, लेकिन गुड डॉट और RCM ने लोगों की वही धारणा को, वही मेंटालिटी को चेंज करते हुए ऐसा प्रोडक्ट, ऐसे नूडल्स मार्केट में लेकर आए हैं जो कि न्यूट्रिशियस है, जो कि हेल्दी है। तो अब हर पेरेंट अपने बच्चे को दे सकते हैं गुड डॉट और RCM के नूडल्स, बच्चे भी उसे अच्छे तरह से इंजॉय कर सकते हैं और पेरेंट्स को इस बात की चिंता नहीं होगी कि उनका बच्चा गलत खाना खा रहा है या फिर ऐसा खाना नहीं खा रहा है जिसके अंदर न्यूट्रिशन ना हो। तो अब ऐसा ही एक प्रोडक्ट गुड डॉट और RCM जो नूडल्स जो लेकर आए हैं, तो इसके बारे में हम आज की मीटिंग के अंदर जो है हम डिस्कस करने वाले हैं। इंग्रीडियंट्स डिस्कस करेंगे, मार्केट स्टडी डिस्कस करेंगे इसकी, और हमारा जो कमर्शियल यूजर्स है वो भी हम डिस्कस करेंगे। മാഡം പറഞ്ഞ കാര്യം ഇതാണ്. അതായത് നമ്മൾ നൂഡിൽസിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ പൊതുവെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, അതായത് അത് തെറ്റായ ഒരു ഭക്ഷണമാണ്, കുട്ടികൾക്ക് അധികം കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. എൻ്റെ സ്വന്തം വീട്ടിൽ തന്നെ എനിക്ക് നൂഡിൽസ് ഒരു പരിധിക്കപ്പുറം മേടിച്ചു, ഞാൻ കുറെ വാശി പിടിക്കാറൊക്കെ ഉണ്ട്, പക്ഷെ ആദ്യമൊന്നും എനിക്ക് മേടിച്ചു തരാറില്ല. പക്ഷെ RCM നൂഡിൽസ് വന്നതിന് ശേഷം ഇന്ന് രാവിലെയും കൂടിയും ഞാൻ നൂഡിൽസ് ആണ് കഴിച്ചത്. ഇപ്പൊ ഇന്ന് നൂഡിൽസ് ആണോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ആ ലെവലിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. അപ്പോ മാഡം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നെസ്ലെ പോലത്തെ ഒരു ബ്രാൻഡ്, നെസ്ലെ പോലത്തെ ഒരു ലോക വലുപ്പമുള്ള ഒരു ബ്രാൻഡ്, ആ ഒരു ബ്രാൻഡ് ഒരു വട്ടം പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയാണ് 2015. അതായത് 60% നെസ്ലെ ഉൽപ്പന്നങ്ങളിൽ അൺഹെൽത്തി ആണെന്നാണ്, 60% നെസ്ലയുടെ കണ്ടന്റുകൾ അൺഹെൽത്തി ആണെന്നാണ് അവർ പറയുന്നത്. അപ്പോ അതിന് മെയിൻ ആയിട്ട് 2015 ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ വിപണിയിൽ നൂഡിൽസ് വിറ്റിരുന്ന ഒരു ബ്രാൻഡിനെ അവർ ബാൻ ചെയ്തു. കാരണം അതിൽ ലെഡിന്റെ കണ്ടന്റ് കൂടുതലായിരുന്നു. ലെഡിന്റെ കണ്ടന്റ് കൂടുതലാകുമ്പോൾ എന്തുണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ദഹന പ്രശ്നങ്ങൾ കൂടാനുള്ള സാധ്യതയുണ്ടെന്ന് മാത്രമല്ല മസ്തിഷ്ക മരണം വരെ സംഭവിക്കാം ലെഡ് കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ 2-3 കുട്ടികൾ അതായിട്ട് ബാധിക്കപ്പെടുകയും അവർ മരിക്കുകയും ചെയ്തപ്പോൾ ചില നൂഡിൽസ് ഇന്ത്യയിൽ ബാൻ ചെയ്തു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്തുകൊണ്ടാണ് RCM നൂഡിൽസ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരു റെവല്യൂഷൻ ആയിട്ട് മാറുന്നത്? കാരണം മെയിൻ ആയിട്ട് ഇത്തരത്തിലുള്ള നൂഡിൽസ് നമ്മുടെ കമ്പനിയിലേക്ക് വരുമ്പോൾ പൊതുവെ ഇത് തെറ്റാണ് അല്ലെങ്കിൽ ആരോഗ്യമില്ലാത്ത ഭക്ഷണമാണെന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് ഇപ്പോ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഗുഡ് ഔട്ടിന് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. മെയിൻ ആയിട്ട് പറയാനുള്ള കാരണം അതിലുള്ള ന്യൂട്രീഷൻ സപ്ലിമെന്റ്സും അതേപോലെ തന്നെ അതിലടങ്ങിയിരിക്കുന്ന കറക്റ്റ് ആയിട്ടുള്ള അളവിലുള്ള നമ്മുടെ ശരീരത്തിന് വേണ്ട അളവിലുള്ള അയേണും കാര്യങ്ങളുമാണ്. അപ്പൊ ഇത് വ്യക്തമായിട്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന മാത്രമല്ല, ഇത് വെറും പ്രോഫിറ്റ് ജനറേഷന് വേണ്ടിയിട്ട് മാത്രം തുടങ്ങിയ ഒരു പ്രൊഡക്റ്റ് അല്ല. കാരണം RCM ഗുഡ് ഡോട്ടും അത്രയും ചിന്തകൾക്ക് ശേഷം ആണ് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പഠിച്ച് വിലയിരുത്തി അതിൽ റിസർച്ച് നടത്തിയിട്ടാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടിയുടെ ശരീരത്തിലോ അല്ലെങ്കിൽ ഒരു പുരുഷന്റെ ശരീരത്തിലോ ഒരു സ്ത്രീയുടെ ശരീരത്തിലോ എത്ര അളവിലുള്ള ന്യൂട്രീഷൻ ഗുണങ്ങൾ ആ ഒരു ഉൽപ്പന്ന
വികസനത്തിൽ വേണം എന്നുള്ള കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെയാണ് ഈ പ്രൊഡക്റ്റ് അവർ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഇതിന്റെ നമ്മൾ സെൽഫ് ആയിട്ടുള്ള യൂസും കൊമേഴ്ഷ്യൽ യൂസും എന്താണ്, ഇപ്പോൾ ഇതിനുള്ള മാർക്കറ്റ് എന്താണ്, ഇതിലെ ഗുണങ്ങൾ എന്താന്നുള്ളത് വരും സ്ലൈഡുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഗുഡ് ഡോട്ട് കെ നൂഡിൽസ് ബഹുത് ഹെൽദി ഹൈ മൈ ക്ലെയിം കറിയോ ഗുഡ് ഡോട്ട് കെ നൂഡിൽസ് ഹെൽദി ഹൈ ലേക്കിൻ ഗുഡ് ഡോട്ട് കെ നൂഡിൽസ് ക്യൂ ഹെൽദി ഹൈ. ഗുഡ് ഡോട്ട് കെ നൂഡിൽസ് ഇസ്ലേ ഹെൽദി ഹൈ ക്യൂക്കി ഇസ്കെ അന്തർ ആപ്കോ മിൽത്തേ ഹൈ റിച്ച് ഇൻഗ്രീഡിയൻസ്. ऐसे इंग्रेडिएंट्स जो कि प्रोटीन रिच है, डायट्री फाइबर से भरपूर है, ऐसे इंग्रेडिएंट्स जिसमें सही मात्रा में आपको न्यूट्रिशन मिलता है, सही मात्रा का न्यूट्रिशन आपकी बॉडी के अंदर जाता है. और इन सब के साथ साथ हेल्थ के साथ साथ जो बहुत ही एक अच्छी चीज है गुड डॉट नूडल्स की, वो है इसका टेस्ट. इसका इंडो ऑथेंटिक मसाला जो कि बहुत ही ज्यादा टेस्टी है, बहुत ही ज्यादा पसंदीदा है सभी लोगों का, बहुत टेस्टी लगता है सभी लोगों को. तो इसके अंदर जो इंग्रेडिएंट्स मिलते हैं उसके बारे में अगर हम बात करते हैं तो सबसे पहले इसके अंदर मिलता है पी प्रोटीन. पी प्रोटीन जिसकी मार्केट रेट है 350 रुपीस पर केजी, सोया प्रोटीन जिसकी मार्केट रेट है 200 रुपीस पर केजी, वीट फ्लावर जिसकी मार्केट प्राइस है 24 रुपीस पर केजी, और ओट्स फ्लावर जिसकी मार्केट रेट है 45 रुपीस पर केजी. तो अगर हम ये इंग्रेडिएंट्स अलग अलग मार्केट से लेना चाहें तो हमारे लिए कहीं ना कहीं ये थोड़ा महंगा हो सकता है. उसके अलावा ये ऐसे इंग्रेडिएंट्स हैं जो कि हमें डेली खाने चाहिए लेकिन हमारे लिए बहुत ज्यादा इनकन्वीनियंट है, बहुत ज्यादा डिफिकल्ट है अगर हम चारों इंग्रेडिएंट्स को अलग अलग हमारे पूरे दिन में खाना चाहते हैं. तो इसका एक बेस्ट कॉम्पोजिशन, एक बेस्ट कॉम्बिनेशन गुड डॉट और आरसीएम ने अपनी नूडल्स के अंदर बनाया है ताकि आप कन्वीनियंटली ये सारे इंग्रेडिएंट्स, ये चारों इंग्रेडिएंट्स जो कि आपकी बॉडी के लिए बहुत ज्यादा जरूरी है, इसे ले सके. इसका जो न्यूट्रिशन है वो आप ले सके, आपकी बॉडी हेल्दी रह सके और उसके लिए आपको ज्यादा पैसे भी ना खर्च करने पड़े क्योंकि गुड डॉट के नूडल्स बहुत ही अफोर्डेबल रेट पर अवेलेबल है, सभी के लिए अवेलेबल है क्योंकि आरसीएम एक ऐसा चैनल है जो कि इंडिया के कोने कोने में मौजूद है. पीयूसी और डिपो के माध्यम से सभी लोगों के लिए बहुत ही इजिली अवेलेबल है गुड डॉट के नूडल्स. गुड डॉट के सभी प्रोडक्ट्स इनफैक्ट बहुत ईजिली सभी लोगों को अवेलेबल किए जा रहे हैं. इसके अलावा जैसे कि मैंने बोला प्रोटीन के बारे में, तो प्रोटीन क्या चीज है? प्रोटीन हमारी बॉडी की नींव है. प्रोटीन को हमारी बॉडी का बिल्डिंग ब्लॉक कहा गया है. क्यों कहा गया है? क्योंकि हमारी बॉडी की सबसे छोटी चीज जो होती है टिश्यूज, जिसे हम कहते हैं, वो टिश्यूज बनते हैं प्रोटीन से. टिश्यूज से फिर आगे जाकर हमारे मसल्स बनते हैं, मसल से हमारा पूरा शरीर बनता है. तो एक तरह से हमारी बॉडी को बनाने वाली चीज है, यानी कि हमारी बॉडी का बिल्डिंग ब्लॉक है. अगर नींव की मैं बात करूं तो हम अपने आसपास अक्सर ऐसे बड़ी बड़ी बिल्डिंग्स देखते हैं, फोर्ट्स देखते हैं, पैलेसेस देखते हैं, पुराने मंजिलें देखते हैं. वो अभी भी आसानी से, मजबूती से खड़ी है. वो इसलिए खड़ी है क्योंकि उनकी फाउंडेशन स्ट्रांग है, उनकी नींव स्ट्रांग है. उसी तरह अगर हमारी की बॉडी की जो फाउंडेशन है वो स्ट्रांग रहेगी तो हमारी बॉडी लंबे समय तक हेल्दी रह पाएगी. और इसी के साथ साथ गुड डॉट के अंदर आप सभी को मिलता है डायट्री फाइबर. डायट्री फाइबर क्या चीज है? डायट्री फाइबर वो चीज है जो हमारी बॉडी के अंदर जाने वाले न्यूट्रिएंट्स को, जैसे कि प्रोटीन्स, विटामिन्स, मिनरल्स, इन सबको डाइजेस्ट करने में, इन सबको एब्जॉर्ब करने में हमारी मदद करता है. और यही डायट्री फाइबर आपको मिलता है गुड डॉट नूडल्स के अंदर पूरा 7.62 ग्राम. आप देख सकते हैं कंपैरिजन के अंदर कि मार्केट में मिलने वाले दूसरे नूडल्स में जिनमें 0 ग्राम डायट्री फाइबर है, तो अगर उसका कुछ न्यूट्रिशन है भी तो आपकी बॉडी उसे एब्जॉर्ब नहीं कर पाएगी. इसके अलावा 5 ग्राम है, 4.2 ग्राम है, तो इतना कम डायट्री फाइबर है कि हमारी बॉडी के अंदर जाने वाले न्यूट्रिशन को कहीं ना कहीं हमारी बॉडी डाइजेस्ट नहीं कर पाएगी, अब्सॉर्ब नहीं कर पाएगी. लेकिन गुड डॉट नूडल्स के अंदर आपको प्रोटीन भी मिलता है. उस प्रोटीन को अब्सॉर्ब करने के लिए, उस प्रोटीन के हमारी बॉडी जो है वो अच्छे से यूज कर सके, इसके लिए हमें गुड डॉट के नूडल्स के अंदर 7.62 ग्राम डायट्री फाइबर भी मिलता है. तो दोनों चीज हमें एक साथ एक ही प्रोडक्ट से मिलती है जिससे कि हमारी बॉडी जो है वो न्यूट्रिशन ले सके, साथ ही साथ उस न्यूट्रिशन को अब्सॉर्ब कर सके, उस न्यूट्रिशन के जो बेनिफिट्स है वो हमारी बॉडी ले सके. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗുഡ് ഡോട്ട് നൂഡിൽസ് എന്തുകൊണ്ടാണ് ബെസ്റ്റ്. കാരണം മാഡം നേരത്തെ പറഞ്ഞു ഗുഡ് ഡോട്ട് നൂഡിൽസ് ഇപ്പൊ നിലവിൽ മാർക്കറ്റിലുള്ളതിൽ വെച്ചിട്ട്
ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്, പ്രൊഡക്റ്റ് റേഞ്ച് ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. പക്ഷെ അത് എന്തുകൊണ്ടാന്നുള്ളത് ആണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത്. കാരണം ഇതിൽ റിച്ച് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്, വളരെ അധികം നമ്മുടെ ശരീരത്തിന് വേണ്ട പോഷകം നിറഞ്ഞ കണ്ടന്റുകൾ നിറയെ അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഗുഡ് ഡോട്ട് നൂഡിൽസ് എന്ന് മാത്രമല്ല, പ്രോട്ടീൻ ഒരുപാടുണ്ട്. ഒപ്പം തന്നെ ഡയറ്ററി ഫൈബർ, അതായത് നമ്മുടെ ശരീരത്തിന് ദഹന പ്രക്രിയകളെ മെച്ചപ്പെടുത്താനുള്ള ഡയറ്ററി ഫൈബേഴ്സ് അധികമുണ്ടെന്ന് മാത്രമല്ല, ടേസ്റ്റ് ഒരു വലിയ ഘടകമാണ്. കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇൻഡോ ഒത്തന്റിക് മസാലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ടേസ്റ്റ് എല്ലാ പ്രായക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കമ്പനി ഇതിന്റെ മാനുഫാക്ചറിങ് നടത്തിയിരിക്കുന്നത്. മാഡം, നെക്സ്റ്റ്. ഒപ്പം ഇതിന്റെ ഇൻഗ്രീഡിയൻസ് നേരത്തെ ഞാൻ പറഞ്ഞു, വളരെ റിച്ച് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത്. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പീ പ്രോട്ടീൻ, പീ പ്രോട്ടീനിലേക്ക് വരികയാണെങ്കിൽ മാർക്കറ്റിൽ ഇതിന് വരുന്ന റേറ്റ് പെർ കിലോ എന്ന് പറയുന്നത് 350 ആണ്. സോയ പ്രോട്ടീൻ്റെ കേസ് 200 ആണ്. വീറ്റ് ഫ്ലോർ, ഗോതമ്പിന്റെ 24 രൂപയാണ്. അതേപോലെ ഓട്സിന്റെ 45. അപ്പൊ നമ്മൾ പുറമേ മാർക്കറ്റിൽ നിന്ന് ഇത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങുകയാണെങ്കിൽ ഇതിന്റെ വില എത്രയാവും നമുക്ക് ഊഹിക്കാത്തതാണ്. തീർച്ചയായിട്ടും നമ്മളിത് വേണ്ടെന്ന പറയുള്ളൂ, കാരണം ഭയങ്കര ഉയർന്ന വിലയാണ്. പക്ഷെ ഇതെല്ലാം അടങ്ങുന്ന ഒരു നൂഡിൽസ് നമുക്ക് വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ, ഒരു പാക്കറ്റിൽ തന്നെ ഇത്ര അധികം ഗുണങ്ങളുള്ള ഒരു നൂഡിൽസ് നമുക്ക് കിട്ടുമ്പോൾ, ഇത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു റൂട്ടീൻ ആക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പീ പ്രോട്ടീനും സോയ പ്രോട്ടീനും ഓട്സും ഗോതമ്പും ഒക്കെ നമ്മുടെ ശരീരത്തിൽ മിതമാണെന്ന് വെച്ചാൽ വേണ്ട രീതിയിലുള്ള റീസണബിൾ ആയിട്ടുള്ള ആവശ്യപ്പെടുന്ന രീതിയിലുള്ള അളവിൽ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നതാണ്. ഒപ്പം തന്നെ മാഡം, നെക്സ്റ്റ്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ഇതിലുള്ള പ്രോട്ടീന്റെ അളവ്. 13.5 ഗ്രാം ആണ് നമുക്കിവിടെ പ്രോട്ടീൻ ഈ ഒരു നൂഡിൽസ്, ഒരു പാക്കറ്റ് നൂഡിൽസിൽ നമുക്ക് അവകാശപ്പെടാനുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇത്രയും കാലം നൂഡിൽസ് കഴിച്ചതിൽ സാധാരണഗതിയിൽ ഒരു പാക്കറ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു പാക്കറ്റ് ഉണ്ടെങ്കിൽ അതും നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഭൂരിഭാഗം കേസുകളിൽ പുറമെയുള്ള നൂഡിൽസ് കഴിച്ചു കഴിഞ്ഞാൽ വയറ് സ്തംഭിക്കും. മെയിൻ ആയിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ആട്ടാ നൂഡിൽസ് അല്ല, പക്ഷെ മൈദാ നൂഡിൽസ് ആണ്. പക്ഷെ ഇവിടെ നമുക്ക് പ്യുവർ ആയിട്ടുള്ള ആട്ടാ നൂഡിൽസ് കിട്ടുമ്പോൾ വയറിന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ വേണ്ട പ്രോട്ടീൻ, അതായത് ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് എന്നാണ് പ്രോട്ടീൻസിനെ പറയാൻ, നമ്മുടെ ബോഡിക്ക് വേണ്ട അടിസ്ഥാനപരമായിട്ട്, അതായത് നമ്മുടെ ടിഷ്യൂ ജനറേറ്റ് ചെയ്യാൻ ഈ പ്രോട്ടീൻ സഹായിക്കുന്നു, ടിഷ്യൂൽ നിന്ന് മസിൽ ഉണ്ടാവുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏറ്റവും ബേസിക് ആയിട്ട് ശരീരത്തിനെ ബിൽഡ് ചെയ്യുന്ന ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ടുള്ള പ്രോട്ടീൻ നമുക്ക് ഒരു പാക്കറ്റ് നൂഡിൽസ് കഴിച്ചു കഴിഞ്ഞാൽ 13.5 ഗ്രാം ഉണ്ട് എന്ന് മാത്രമല്ല, നെക്സ്റ്റ് ആയിട്ടുള്ള ഡയറ്ററി ഫൈബർ 7.62 ഗ്രാം ആണ് നമുക്ക് ഡയറ്ററി ഫൈബർ ഇതിലുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ നൂഡിൽസ് നമുക്ക് തരുന്നത് പ്രോട്ടീൻ മാത്രമല്ല, ആ പ്രോട്ടീനെ പ്രോപ്പർ ആയിട്ട് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാനുള്ള ഡയറ്ററി ഫൈബറാണ്. 13 പോയിന്റ് ചില്ലറ നമുക്ക് പ്രോട്ടീൻ ഇതിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള അളവിലുള്ള നമ്മുടെ ഡയറ്ററി ഫൈബർ നമ്മുടെ ഭക്ഷണത്തിൽ കുറവാണെങ്കിൽ ആ പ്രോട്ടീൻ ശരീരത്തിൽ അബ്സോർബ് ആവില്ല. പക്ഷെ ഇവിടെ നമുക്കത് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറ്ററി ഫൈബറും 7.62 ഗ്രാം എന്നുള്ള അളവിൽ നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് എന്താണോ വേണ്ടത് അത് തരിക മാത്രമല്ല, അതിനെ കറക്റ്റ് ആയിട്ട് ശരീരത്തിന് ഉപയോഗപ്രദമാവുന്ന രീതിയിൽ അതിനെ അബ്സോർബ് ചെയ്തെടുക്കാനുള്ള ഡയറ്ററി ഫൈബറും കൂടി ഗുഡ് ഡോട്ട് നൂഡിൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. तो यहाँ पे एक छोटा सा प्रैक्टिकल है जो आप घर पे कर सकते हैं. अगर आप अपना प्रोडक्ट मार्केट में या फील्ड में आप किसी और को कस्टमर को दिखाना चाहते हैं ये प्रैक्टिकल, तो आप उनके सामने भी कर सकते हैं. क्या प्रैक्टिकल है, इससे हम क्या प्रूफ करते हैं, हम उसके बारे में बात करते हैं. तो हमें क्या करना है, सबसे पहले कि हमें मार्केट में मिलने वाले दूसरे नूडल्स जो है हमें वो लेना है, और एक तरफ हमारा हेल्दी गुड डॉट नूडल्स जो है हमें वो लेना है. तो हमको दोनों को कुक कर लेना है, दोनों को अलग अलग बोल में ले लेना है. उसको 15 मिनट्स तक हम रखेंगे. 15 मिनट्स बाद हम क्या ऑब्जर्व करेंगे, हम ये देखते हैं कि मार्केट में मिलने वाले जो नूडल्स थे, अनहेल्दी नूडल्स जो थे, वो आपस में चिपक जाते हैं, यानी कि वो आपस में स्टिकी हो जाते हैं. वही हमारे जो गुड डॉट के नूडल्स हैं उनके साथ ऐसा नहीं होता है, वो स्टिकी नहीं होते. रीजन क्या है इस चीज का, रीजन ये है कि मार्केट में मिलने वाले नूडल्स के अंदर 80% मैदा होता है. ये मैदे की वजह से ये आपस में चिपक जाते हैं. लेकिन गुड डॉट नूडल्स के अंदर आपको मिलता है सोया प्रोटीन, पी प्रोटीन, वीट फ्लावर, ओट्स फ्लावर, ऐसी चीजें आपको मिलती है जो कि आपकी बॉडी के लिए हेल्दी है. अगर यही मैदा हमारी बॉडी में जाकर चिपक जाता है तो हमारी बॉडी का ऑपरेशन तक करना पड़ता है उसे निकालने के लिए. बहुत हार्मफुल है ये हमारे लिए, ओबेसिटी, डायबिटीज जैसी बीमारियां हमें दे सकता है. इसके अलावा अगर मैं एक
केस डिस्कस करना चाहती हूँ. एक मेडिकल स्टूडेंट था जिसने एक महीने तक सिर्फ और सिर्फ मार्केट में मिलने वाली नूडल्स को कंज्यूम किया. वो घर से बाहर रहता था, मे बी टाइम की कमी के कारण या जो भी उसकी सिचुएशन रही होगी, उसने सिर्फ और सिर्फ एक महीने तक मार्केट में मिलने वाले नूडल्स खाए. एक महीने बाद क्या हुआ, उसको स्टमक पेन हुआ. जब वो डॉक्टर के पास गया तो पता चला कि उसकी इंटेस्टाइन्स में, उसके स्टमक में मैदा चिपक गया है जिसकी वजह से उसे पेन हो रहा है. और अंत में ऑपरेट करके उसके अंदर से, उसकी बॉडी के अंदर से मैदा को निकालना पड़ा. तो इस हद तक नुकसान कर सकता है मैदा आपकी बॉडी को. तो क्यों ना हम ऐसा फूड खाएं जो कि इन सब चीजों से नहीं बल्कि सोया प्रोटीन, पी प्रोटीन और हमारा जो गेहूं का आटा है, ओट्स का आटा है, ऐसी चीजों से बनने वाला खाना हम कंज्यूम करें ताकि हमारी बॉडी को टेस्ट के साथ साथ भरपूर न्यूट्रिशन भी मिल सके. अगर बात करें मार्केट के बारे में, जैसा कि मैंने आपको बताया, गुड डॉट नूडल्स, गुड डॉट के ही नहीं बल्कि नूडल्स इन जनरल एक ऐसा फूड है जो कि सभी लोगों को बहुत ज्यादा पसंद है. बच्चों से लेकर बड़ों तक सभी का ये फेवरेट फूड है. और इसी वजह से 2021 के रिसर्च में यह पाया गया है कि इंडिया के अंदर नूडल का मार्केट 35,000 करोड़ का है. तो आप समझ सकते हैं कि कितना बड़ा मार्केट अवेलेबल है हमारे पास में, जहां हम अपने प्रोडक्ट को लेकर जा सकते हैं, अपने प्रोडक्ट को बता सकते हैं, लोगों को समझा सकते हैं. कितने लोग हैं जो नूडल्स जैसी चीज को पसंद करते हैं, और उन्हें अगर हम ये बताएंगे कि जो नूडल्स है उसका एक हेल्दी ऑल्टरनेटिव गुड डॉट और आरसीएम ने निकाला है, जो मोस्टली अनहेल्दी जिस फूड को हम मानते हैं उसी का एक न्यूट्रिशियस, एक हेल्दी वर्जन हम लोगों ने जो लेकर आए हैं, अगर हम लोगों को वो ऑल्टरनेटिव देंगे, लोगों तक वो ऑल्टरनेटिव को लेकर जाएंगे, तो लोग जरूर उसे अपनाएंगे. क्योंकि नूडल्स, जैसा कि मैं बता रही हूँ, एक ऐसी चीज है जो सभी लोगों को पसंद है. और 2021 के रिसर्च के बाद में ये भी पता किया है कि इसकी जो ग्रोथ रेट है वो 5.6% है 2018 से 2023 के बीच में. तो आप सोच सकते हैं कि आने वाले 2 से 3 सालों के अंदर इसका कितना बड़ा मार्केट हमारे पास होगा. जब 2021 के अंदर 35,000 करोड़ का मार्केट है, तो ये जब इसकी ग्रोथ रेट से बढ़ेगा, ये जब और ज्यादा बढ़ेगा, तो ये कितना बड़ा मार्केट हमारे लिए बन जाएगा. और उसके बाद में गुड डॉट सॉरी वर्ल्ड नूडल एसोसिएशन जो है, पूरे विश्व का जो एक इंस्टीट्यूट जिसने ये रिसर्च में अपने निकाला है कि इंडिया 4th लार्जेस्ट मार्केट है नूडल्स का. तो इंडिया के अंदर लोग इतना ज्यादा नूडल्स को पसंद करते हैं. और इंडिया 2017 में इंडिया ने 540 करोड़ सर्विंग्स करे हैं नूडल्स के. तो कितना बड़ा मार्केट, कितने सारे लोग, कितने सारे कस्टमर्स हैं हमारे पास में. इन सभी लोगों को हम कस्टमर्स की दृष्टि से देखेंगे. इन सभी लोगों तक हमें अपना प्रोडक्ट लेकर जाना है. इन सभी लोगों को हमें बताना है कि अनहेल्दी नूडल्स के बदले हम गुड डॉट नूडल्स कंज्यूम कर सकते हैं, जो कि उनको टेस्ट देंगी, उनको न्यूट्रिशन देंगी, एक हेल्दी लाइफस्टाइल की तरफ उनको लेकर जाएंगे. तो जैसा कि हम हेल्दी लाइफस्टाइल की बात कर रहे थे, तो कोविड की, जब कोविड-19 ऐसी बीमारी जिससे हम अभी अभी हाल ही में गुजरे हैं, अभी भी कोविड-19 पूरी तरह से खत्म नहीं हुआ है, ना ही कभी होगा. और कोविड-19 जैसी कई सारी बीमारियां भी इस देश में, इस दुनिया में आती रहेंगी, और यही आज की सच्चाई है. तो एक न्यूज़पेपर आर्टिकल में जिसने ये बताया था कि एक डॉक्टर, टॉप वायरोलॉजिस्ट है डॉक्टर वी रवि बैंगलोर से, जिन्होंने ये बताया था, उन्होंने ये प्रिडिक्ट किया था कि जब थर्ड वेव आएगी तो वो सबसे पहले बच्चों को हिट करेगी. और ऐसा ही कुछ रियल टाइम में भी हुआ था. जब थर्ड वेव आई थी जनवरी में, तो उसने कहीं ना कहीं सबसे ज्यादा बच्चों को इफेक्ट किया था. बच्चे सबसे बड़ा इसका शिकार बने थे. तो ये जो हम आजकल की जनरेशन जो इतना इजीली बीमारियां पकड़ लेते हैं, लाइफस्टाइल डिजीजेस इतने कॉमन हो गए हैं, ओबेसिटी जैसी चीजें इतनी कॉमन हो गई है, वो इसीलिए है क्योंकि कहीं ना कहीं लोगों का खान पान बहुत ही ज्यादा बिगड़ चुका है. लोग वेस्टर्न फूड की तरफ बढ़ रहे हैं, नॉन वेजिटेरियन फूड खाना पसंद कर रहे हैं, ऐसा खाना खाना पसंद कर रहे हैं जो उन्हें न्यूट्रिशन नहीं देता बल्कि उनको बीमारियां देता है, उनकी बॉडी को अनहेल्दी बना देता है. तो ऐसा खाना खाने की वजह से ही ऐसी बीमारियां, कोविड-19 जैसी बीमारियां और आने वाली कई सारी बीमारियां हमारे देश में, इस दुनिया में आ रही हैं, और इतने लोगों में ये फैल रही है.
तो जब COVID-19 आया ही था 2020 मार्च के अंदर, तब उसकी कोई वैक्सीन नहीं थी, किसी तरह की कोई दवाई नहीं थी, कुछ भी नहीं था मार्केट में. गवर्नमेंट, मेडिकल टीम सब एक तरह से क्लूलेस थे. तो सब डॉक्टर्स ने, बड़े बड़े रिसर्चर्स ने क्या बोला, उन्होंने ये बोला कि आप अपनी इम्यूनिटी को बढ़ाइए तो आप COVID-19 को इजिली बीट कर सकते हैं. इम्यूनिटी क्या चीज है? इम्यूनिटी हमारी बॉडी की वो पावर है जिससे कि हम बीमारियों से लड़ते हैं, हम डिजीजेस से लड़ते हैं. वो हमारी पावर को हम इम्यूनिटी कहते हैं. उस इम्यूनिटी को बढ़ाने के लिए सबसे ज्यादा इम्पॉर्टेंट जो फैक्टर है वो यही है कि हम खान पान को सुधारें, ऐसा खाना खाएं जो कि हमें फाइबर्स दे, हमें प्रोटीन दे. प्रोटीन से हमारे बॉडी के अंदर एंटीबॉडीज बनते हैं जो कि हमारी इम्यूनिटी डेवलप करने में हेल्प करते हैं. तो ये प्रोटीन हमारे लिए कितने अलग अलग तरहों से इम्पॉर्टेंट है, हमारी बॉडी को बनाता है, हमारी बॉडी को स्वस्थ रखता है, स्ट्रांग रखता है, हमारी बोन्स को ये हेल्दी रखता है, हमारी इम्यूनिटी डेवलप करने में मदद करता है. हर तरह से हमारी बॉडी के लिए इतना ज्यादा इम्पॉर्टेंट है. और इसीलिए जैसा कि मैंने बताया था पहले भी, प्रोटीन को हमारी बॉडी की नींव कहा गया, हमारी बॉडी की फाउंडेशन इसे कहा गया है. तो जब ये इम्यूनिटी बढ़ाने की बात आई तो हमारे लिए सबसे ज्यादा जरूरी था कि हम ऐसा खाना खाएं जो हमारी बॉडी के अंदर न्यूट्रिशन दे, हमारी बॉडी को हेल्दी रखे. तो इसी वजह से कुछ लोग जिनका खान पान कुछ इस तरह से बिगड़ चुका था, नॉन वेजिटेरियन फूड कंज्यूम कर रहे थे, ऐसा फास्ट फूड खाना पसंद कर रहे थे, ऐसा खाना खा रहे थे कि जो जिसमें जीरो न्यूट्रिशन है, तो उसी की वजह से जो है ये COVID-19 जैसी बीमारी ने हमारे देश को इतनी बुरी तरह हिट किया. और आने वाली कई सारी ऐसी बीमारियां हमारे देश को, हमारी दुनिया को इस तरह से हिट करती रहेंगी अगर हम अभी भी हमारे खाने की जो हमारी फूड हैबिट्स है उसमें हम अगर सुधार नहीं लेकर आते हैं, तो कई ऐसी बीमारियां हमें हिट करती रहेंगी, कई ऐसी बीमारियां आती रहेंगी और लोगों में ये फैलती रहेगी. ओवर टू यू सर. मैडम പറഞ്ഞ കാര്യം ഇതാണ്. അതായത് നമ്മൾ ഗുഡ് ഡോട്ട് നൂഡിൽസ് എങ്ങനെയാണ് മറ്റ് നൂഡിൽസിൽ നിന്ന് വ്യത്യസ്തമാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്ര ചെയ്താൽ മതി, രണ്ട് നൂഡിൽസ്, അതായത് പുറമേ നിന്ന് നമ്മളൊരു നൂഡിൽസ് മേടിക്കുക, ഏത് ബ്രാൻഡിന്റെ ആയിക്കോട്ടെ ഒരു നൂഡിൽസ് മേടിക്കുക, നമ്മുടെ നൂഡിൽസ് വാങ്ങുക, എന്നിട്ട് ഈ രണ്ട് നൂഡിൽസും നമ്മൾ കുക്ക് ചെയ്തതിനു ശേഷം 15 മിനിറ്റിന് ശേഷം ഇതിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കുക. പുറമേ നിന്ന് വാങ്ങിച്ച നൂഡിൽസ് ആണെങ്കിലും അത് 15 മിനിറ്റിന് ശേഷം ഒട്ടിപ്പിടിച്ചു തുടങ്ങും. അതായത് നമ്മളൊരു സ്പൂൺ എടുത്ത് അതൊന്ന് എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു കട്ട, ഒരു കഷ്ണം പോലെയായിട്ട് ഒരുമിച്ച് എല്ലാ പീസുകളും ഒരുമിച്ചായിരിക്കും. പക്ഷേ RCM നൂഡിൽസ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കില്ല. കാരണം ഓരോ പീസും നമുക്ക് വേർതിരിച്ച് വേർതിരിച്ച് ഇങ്ങനെ പിണ്ടെടുക്കാൻ പറ്റും, കറക്റ്റ് ആയിട്ട് അത് വേർതിരിച്ച് വേർതിരിച്ച് എടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ പുറമേ നിന്ന് വാങ്ങിക്കുന്ന നൂഡിൽസിനെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 മിനിറ്റ് കഴിഞ്ഞാൽ ആ ഹീറ്റ് പതുക്കെ പതുക്കെ ഇതാവുമ്പോൾ ഇതിലുള്ള മൈദ എല്ലാം കൂടി ഒട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ മാഡം പറഞ്ഞു ഒരു വീഡിയോ മാഡം കാണുകയുണ്ടായി. ആ വീഡിയോയില് ഒരു കേസാണ്, നടന്നൊരു കേസാണ്. ഒരു IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു പയ്യൻ, ആ പയ്യൻ 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നൂഡിൽസ് ആണ് കൺസ്യൂം ചെയ്തത്. കാരണം അദ്ദേഹത്തിന് വേറെ അപ്പോഴത്തെ ഒരു സാഹചര്യം കാരണം അദ്ദേഹം വീട്ടിലല്ല വർക്ക് ചെയ്യുന്നത്, ഒരു ഓഫീസിലാണ്. അപ്പൊ വീട്ടിൽ വേറെ ആരും ഇല്ല. അപ്പൊ അവര് കൺവീനിയൻസിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് 30 ദിവസം നൂഡിൽസ് കഴിച്ചു, പുറമെ നിന്ന് വാങ്ങി നൂഡിൽസ് കഴിച്ചപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് അമിതമായിട്ടുള്ള വയറുവേദന ഫീൽ ചെയ്തു. അങ്ങനെ ഡോക്ടറുടെ അടുത്ത് പോയി, ഡോക്ടർ പറഞ്ഞു ഉടനെ അതൊന്ന് നോക്കി നോക്കണം. നോക്കി നോക്കി അത് കീറി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആ കുടലുകളിൽ മെയിൻ ആയിട്ട് പറ്റിപ്പിടിച്ചിരിക്കുന്നത് ഈ മൈദയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ കഴിക്കുന്ന ഭക്ഷണമോ ഒന്നും ആ ഇതിലേക്ക് പോകുന്നില്ല, അത് തടസ്സപ്പെട്ട് അവിടെ നിൽക്കുകയാണ്. അങ്ങനെ അവിടെ പെയിൻ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു 10 വർഷം മുന്നേ ഞാൻ ഇതുപോലെ ഒരു വീഡിയോ കണ്ടതായിട്ട് ഓർക്കുന്നത്, ഹാക്ക നൂഡിൽസ് ഒക്കെ കഴിച്ചിട്ട് അത് അങ്ങനെ തന്നെ വിഴുങ്ങിയ ആൾക്കാര് ആ വയറിൽ നിന്ന് ആ കുടൽ കീറിയിട്ട് അത് എടുക്കുകയാണ്, ന്യൂട്രൽസ് അങ്ങനെ തന്നെ പച്ചക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ രാജൻ സാർ നമുക്ക് ഇവിടെ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ഐ ഹാവ് സീൻ ദാറ്റ് വീഡിയോ എന്ന് ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇഷ്ടം പോലെ വീഡിയോകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പ്രധാനപ്പെട്ട കാരണം വേറെ ഒന്നുമല്ല, ഇതിൽ മൈദയുടെ കണ്ടന്റ് കൂടുതലാണ്. പക്ഷെ നമ്മുടെ ന്യൂഡിൽസിലേക്ക് വരുമ്പോൾ അവിടെ ഏറ്റവും കൂടുതലുള്ളത് പ്രോട്ടീൻ കണ്ടന്റ് ആണ്, നമ്മുടെ ശരീരത്തിന് വേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ചെന്നാൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അത് മാത്രമല്ല നമ്മുടെ മോഷൻ വളരെ വളരെ ക്ലിയർ ആയിരിക്കും. ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കണക്ക് ഇപ്രകാരമാണ്, നൂഡിൽസ് മാർക്കറ്റ് ഇൻ ഇന്ത്യ ഈസ് വാല്യൂഡ് അറ്റ് 35,000 crores. അതായത് 2021 ഒരു കണക്കെടുപ്പ് നോക്കിയപ്പോൾ നൂഡിൽസ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭക്ഷിക്കുന്ന ഒരു ഭക്ഷണമാണ്. നമ്മൾ പ്രത്യേകം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഹോസ്റ്റലുകളിലൊക്കെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന ഒരു
ഭക്ഷണം നൂഡിൽസ് ആണ്. അപ്പോൾ 35,000 കോടിയുടെ ടേൺ ഓവർ ആണ് 2021 നടന്നെങ്കിൽ അതിന്റെ ഒരു എക്സ്പെക്ടഡ് ഗ്രോത്ത്, ഇനി വരും കാലങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് 2018 to 2023 വരെയുള്ള വർഷത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ കൊല്ലവും 5.6% നൂഡിൽസിന്റെ വളർച്ച നമുക്ക് കാണാൻ സാധിക്കുക. മാഡം നെക്സ്റ്റ്. ഒപ്പം തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ ഇന്ന് നൂഡിൽസ് കൺസംപ്ഷനിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യ അക്കൗണ്ടഡ് ഫോർ 540 crores, അതായത് 540 കോടിയുടെ നൂഡിൽസ് ആണ് 2017 മാത്രം ഇന്ത്യ ഉപയോഗിച്ചത്. അക്കോർഡിംഗ് ടു ദ വേൾഡ് നൂഡിൽ അസോസിയേഷൻ, ഇന്ത്യ ഈസ് ദ ഫോർത്ത് ലാർജസ്റ്റ് മാർക്കറ്റ് ഫോർ നൂഡിൽസ്. അതായത് ഇന്ന് ലോകത്തിലെ മൊത്തം കണക്കെടുത്തു കഴിഞ്ഞാൽ നൂഡിൽസിന് 4th place ഇന്ത്യയിൽ മാർക്കറ്റിന്റെ കണക്കെടുക്കുമ്പോൾ. ലോകമെമ്പാടുമുള്ള കണക്കെടുത്തു കഴിഞ്ഞാൽ അതിൽ നൂഡിൽസ് വിൽപ്പനയിൽ ഏറ്റവും കൂടുതൽ ടോപ്പ് 4 പൊസിഷനിൽ നിൽക്കുന്നത് ഇന്ത്യയാണ്. സോ അത്രയേറെ ആൾക്കാർ കൺസ്യൂം ചെയ്യുന്ന ഒന്നാണ് നൂഡിൽസ്. മാഡം നെക്സ്റ്റ്. ഇനി ഇവിടെ നമുക്കൊരു പേപ്പർ ക്ലിപ്പിംഗ് കാണാം. തേർഡ് വേവിൽ ഹിറ്റ് കിഡ്സ് ഇൻ എ ബിഗ് വേവ്. അതായത് വൈറോളജിസ്റ്റ് പറയുന്ന ഒരു കാര്യം ഇതാണ്, കുട്ടികളിൽ പ്രതിരോധ ശേഷി കുറയുന്നു, പ്രധാന കാരണം അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടാവുന്ന മായും അതേപോലെ അവർ ശീലിക്കുന്ന ഭക്ഷണരീതിയുമാണ്. പ്രധാനമായിട്ടുള്ള ജങ്ക് ഫുഡുകൾ, അതേപോലെ തന്നെ പുറമേ നിന്ന് കിട്ടുന്ന വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ബേക്കറി പലഹാരങ്ങൾ, ഇവയൊക്കെ കഴിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ വേണ്ട രീതിയിലുള്ള പ്രോട്ടീനോ അല്ലെങ്കിൽ വൈറ്റമിൻസോ മിനറൽസോ ഒന്നും എത്തുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കോവിഡ് വന്ന സമയത്ത് ഗവൺമെന്റ് അടക്കം എല്ലാവരും ക്ലൂലെസ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, അതായത് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് ഡോക്ടർമാർ ആകെക്കൂടി പറയാനുണ്ടായ ഒരു പ്രതിരോധം എന്ന് പറയുന്നത് നല്ല ഭക്ഷണം കഴിക്കുക, ആരോഗ്യം തരുന്ന ഭക്ഷണം കഴിക്കുക, പ്രതിരോധമുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞൊരു കാര്യമാണ് പ്രോട്ടീൻ കണ്ടന്റ് ശരീരത്തിൽ ഒരുപാട് വേണം. കാരണം ഏറ്റവും കൂടുതൽ ശരീരത്തിന് പ്രതിരോധം തരുന്നത് പ്രോട്ടീൻ കണ്ടന്റ് കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുമ്പോഴാണ്. അപ്പോൾ ഇതിന്റെ അഭാവം ശരീരത്തിൽ ഉണ്ടാവുന്ന കാലത്തോളം എല്ലാ മനുഷ്യരും ഇതായിട്ട് എഫക്റ്റഡ് ആവും. നമുക്ക് അറിയാം തേർഡ് വേവ് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആയിരിക്കുന്ന ഒരു വിഭാഗം കോളേജ് പിള്ളേർ തൊട്ട് സ്കൂൾ പിള്ളേർ വരെയുള്ള എല്ലാവരുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തേർഡ് വേവിന് ശേഷമാണ് സ്കൂളുകളും എല്ലാം റീഓപ്പൺ ചെയ്തത്. അപ്പോൾ തേർഡ് വേവ് കുട്ടികളെ ഹിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അവരുടെ ഇമ്മ്യൂണിറ്റി ശേഷി വളരെ കുറവാണ്. പക്ഷേ ഗുഡ് ഡോട്ട് നൂഡിൽസ് അതിന് വലിയ ഒരു പരിഹാരമായി മാറാൻ സാധിക്കും. നമ്മൾ ഇത്രയും ആലോചിച്ചാൽ മതി, ഇവിടെ ഇന്ന് കേരളത്തിൽ ഒട്ടുമിക്ക വീടുകളിലും 30 കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 30 അറ്റ്ലീസ്റ്റ് 4 packets വെച്ച് ദിവസവും കഴിക്കുന്ന ആൾക്കാരാണ് ഇന്ന് കേരളത്തിലുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു മാസം നിങ്ങൾ കൺസ്യൂം ചെയ്യുന്ന നൂഡിൽസിന്റെ എണ്ണം 124 packets. ഈ 124 packets നൂഡിൽസ് നിങ്ങൾക്ക് ഒരു 10 families കണ്ടെത്തി കൊടുക്കാൻ സാധിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ ടീമിൽ ഉണ്ടാവുന്ന വളർച്ച. പക്ഷെ നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ കൊടുക്കുന്നത് അവർക്ക് ഒരു അവസരമാണ്, ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാനും പ്രതിരോധ ശേഷി വീണ്ടെടുക്കാനുമുള്ള ഒരു അവസരം. ആ അവസരത്തെ വെറും ഒരു പ്രോഫിറ്റ് മേക്കിംഗ് മണി മെഷീനായിട്ട് മാത്രം നമ്മൾ കാണാൻ പാടില്ല. ഒപ്പം തന്നെ ആരോഗ്യമുള്ളൊരു ജനത, ഈ കമ്പനിയുടെ ഏറ്റവും മുന്നോട്ട് വെക്കുന്ന ഒരു ലക്ഷ്യം ആരോഗ്യമുള്ളൊരു ജനതയെ സൃഷ്ടിക്കാനുള്ള നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു പ്രയത്നമായിട്ട് നമ്മൾ കാണുന്നതാണ് മാഡം നമ്മളോട് പറയുന്നത്. ഓവർ ടു യു മാഡം. जैसा कि मैंने आप सभी को अभी बताया, इम्यूनिटी डेवलप करना है, बॉडी को स्ट्रांग बनाना है, बोन्स को स्ट्रांग बनाना है, हर तरह से हेल्दी रहना है, और इसी की वजह से गुड डॉट नूडल्स को कहा गया है कि ये कंप्लीट पैकेज है. बच्चों के लिए नहीं, मैं कहूंगी कि सभी के लिए, बड़ों के लिए भी ये कंप्लीट पैकेज है. एक ऐसा बैलेंस्ड पैकेज है जिसके अंदर आपको प्रोटीन मिलता है, डाइटरी फाइबर मिलता है, जो दो सबसे ज्यादा इंपॉर्टेंट चीजें हैं हमारी बॉडी के लिए. एक तो प्रोटीन जो हर तरह से हमारी बॉडी को डेवलप करने में हेल्प करता है, दूसरा डाइटरी फाइबर जो कि हमारी बॉडी के अंदर जाने वाले प्रोटीन को डाइजेस्ट करने में हेल्प करता है. तो ये दोनों ही चीजें हमारे लिए जरूरी है और ये दोनों ही चीजें हमें मिलती हैं गुड डॉट और आरसीएम के नूडल्स के अंदर. इसीलिए कहा गया है कि गुड डॉट के जो नूडल्स हैं वो कंप्लीट पैकेज है बच्चों के लिए ही नहीं बल्कि बड़ों के लिए भी, सभी के लिए ये कंप्लीट पैकेज है. तो अगर मैं डेली रिक्वायरमेंट ऑफ प्रोटीन की बात करती हूँ तो हमारी बॉडी को एक सर्टेन अमाउंट ऑफ प्रोटीन डेली बेसिस पे चाहिए बॉडी के फंक्शंस को कैरी आउट करने के लिए, बॉडी को हेल्दी रखने के लिए. तो ये प्रोटीन की रिक्वायरमेंट क्या है, इसका एक सिंपल सा फॉर्मूला है कि जितना आपका वेट किलोग्राम में है उतना ही प्रोटीन आपको ग्राम्स के अंदर आपकी बॉडी को डेली रिक्वायरमेंट को पूरा करने के लिए चाहिए. तो फॉर एग्जाम्पल, जैसे कोई इंसान जिसका वेट है 60 kilograms, तो उसे डेली रिक्वायरमेंट अपनी प्रोटीन की पूरा करने के लिए 60 grams ऑफ प्रोटीन उसको चाहिए. तो ऐसे ही आप अपनी बॉडी के लिए भी जो प्रोटीन की रिक्वायरमेंट है उसे कैलकुलेट कर सकते हैं. जनरल बेसिस पे अगर हम बात करें तो 1-7 साल से छोटे बच्चे को अगर आप 2 packets दिन के गुड डॉट के नूडल्स के दे रहे हैं तो उसका प्रोटीन रिक्वायरमेंट पूरा हो जाएगा.
साथ ही अगर 7 साल से बड़े बच्चे को अगर आप 4 पैकेट दिन के गुड डॉट नूडल्स के दे रहे हैं तो उसका डेली रिक्वायरमेंट पूरा हो जाएगा। और ये डेली रिक्वायरमेंट हमारे लिए पूरा करना क्यों जरूरी है, जैसा कि मैंने बताया प्रोटीन हमारी पूरी बॉडी को, एक तरह से अगर मैं कहूँ तो पूरी बॉडी को ये कंट्रोल करता है, पूरे बॉडी के लिए ये यूजफुल है, हर तरह से ऑल ओवर डेवलपमेंट बॉडी का इसी की वजह से होता है। प्रोटीन बहुत ज्यादा जरूरी है मेंटल फिजिकल हर तरह से, बच्चे को बड़ों को सब तरह से डेवलपमेंट करने के लिए उनका। तो अब हम बात करते हैं STPD एनालिसिस की। हमने हमारे प्रोडक्ट को जाना, हमारे प्रोडक्ट के इंग्रेडिएंट्स को जाना, उनके क्या यूजेस हैं उसको हमने जाना, हमने ये भी जाना कि कितना बड़ा मार्केट है नूडल्स का इंडिया के अंदर, ग्लोबली क्या मार्केट है, इंडिया का क्या स्टेटस है नूडल प्रोडक्शन में, नूडल को खरीदने के अंदर, हर तरह से हमने मार्केट जाना। लेकिन अब इस मार्केट के अंदर हमें पेनिट्रेट करना है, हमें मार्केट के अंदर जाना है, अपना प्रोडक्ट सेल करना है। और हमारा प्रोडक्ट कैसे सेल करेंगे वो हम जानेंगे STPD एनालिसिस के द्वारा। S यानी के सेगमेंटेशन, T यानी के टारगेटिंग, P यानी के पोजिशनिंग और D यानी के डिफरेंसिएशन। तो हर टर्म को हम अलग अलग समझेंगे, एग्जाम्पल्स के रूप में भी समझेंगे और इसी के लिए आगे हम बढ़ते हैं। अब तो सबसे पहले जो आता है वो है हमारा सेगमेंटेशन। सेगमेंटेशन यानी कि विभाजित करना। क्या मतलब है इसका, तो हम लोगों को डिवाइड कर रहे हैं बेसिकली। लोगों को कैसे डिवाइड कर रहे हैं, एज ग्रुप के बेसिस पे अगर हम बात करते हैं फॉर एग्जाम्पल, तो सबसे पहले आ जाते हैं बच्चे, फिर आ जाते हैं टीनेजर्स, फिर आ जाता है यूथ, फिर आ जाते हैं ओल्ड पीपल। तो हमने एक तरह से जो हमारा सोसाइटी है, हमारा पूरा जो मार्केट है, उसको हमने डिवाइड कर दिया ऑन द बेसिस ऑफ एज ग्रुप। तो इससे क्या फायदा है, तो अगर एक छोटा सा एग्जाम्पल यहाँ पे लेते हैं, अगर आप किसी छोटे बच्चे को ये बताएंगे कि गुड डॉट के नूडल्स आप सपोज उसके पास में लेकर गए और उसको ये बताने लगे कि इसके अंदर प्रोटीन है, इसके अंदर डाइट्री फाइबर है, बहुत बढ़िया न्यूट्रिशन है, शायद उसको कुछ भी समझ नहीं आएगा और उसको ये प्रोडक्ट भी नहीं पसंद आएगा। वैसे ही अगर आप किसी ओल्ड इंसान के पास में इस प्रोडक्ट को लेकर जाते हैं, उसको ये बताते हैं कि इसका टेस्ट बहुत अच्छा है, ये बहुत कॉमन है बच्चों के बीच में, बहुत कॉमन है टीनेजर्स के बीच में, बहुत ट्रेंडिंग प्रोडक्ट है, तो उनको भी कुछ समझ नहीं आएगा। तो हमें क्या करना है, हमें एज ग्रुप में डिवाइड इसलिए किया है ताकि हम उन्हें सही तरह से हिट कर सके, हम उन्हें एक्चुअल वो इंफॉर्मेशन दे सकें जो उन्हें रिक्वायर्ड है। उसी तरह अगर बच्चे को, छोटे बच्चे को आप ये बताएंगे कि बहुत ट्रेंडिंग है, सबको बहुत पसंद है, बहुत अच्छा इसका टेस्ट है, तो वो उसको लेना पसंद करेगा। वहीं अगर आप ओल्ड इंसान को ये बताते हैं कि कितना न्यूट्रिशियस प्रोडक्ट है, प्रोटीन इसके अंदर है, डाइटरी फाइबर है, इंस्टेंटली बनकर तैयार हो जाता है, जिसकी वजह से आपको बहुत ज्यादा टाइम तक इसको बनाने के लिए खड़े नहीं रहना पड़ेगा, बहुत ज्यादा टाइम नहीं स्पेंड करना पड़ेगा इसको बनाने के लिए, तब वो इस प्रोडक्ट को लेना पसंद करेंगे। तो हमने क्या किया, हमने डिवाइड किया, उसके बाद में हमने वो इंफॉर्मेशन पास ऑन करी अपने कस्टमर को जो उसके लिए रिक्वायर्ड है। उसी तरह हम लाइफस्टाइल के बेसिस पर भी डिवाइड कर सकते हैं। लाइफस्टाइल जैसे कि कोई पुअर पीपल है, मिडिल क्लास पीपल है, रिच क्लास पीपल है, तो तीनों ही क्लासेस के लोगों के बच्चों को ही नहीं बड़ों को भी, सभी को नूडल्स खाना बहुत पसंद है। नूडल्स एक ऐसी चीज है जो पूरे इंडिया में बहुत ज्यादा लोग पसंद करते हैं खाना, तो एक तरह से सभी लोगों के लिए इजीली अवेलेबल है, सभी लोगों के लिए अफोर्डेबल है। तो लाइफस्टाइल के बेसिस पे भी हमने डिवाइड कर दिया अपने मार्केट को। उसके बाद आता है डेमोग्राफिक सेगमेंटेशन। डेमोग्राफिक यानी कि हम रीजनल बेसिस पे डिवाइड कर रहे हैं, तो नॉर्थ है, साउथ है, ईस्ट है, वेस्ट है, सेंट्रल है, सभी लोगों को, पूरे इंडिया में सभी लोगों को नूडल्स खाना बहुत पसंद होता है। एक ऐसा कॉमन डिश है जो हर जगह मिलता भी है और हर जगह के लोग उसे कंज्यूम भी करते हैं, और शायद यही रीजन है कि पूरे 35,000 करोड़ का मार्केट है सिर्फ और सिर्फ इंडिया के अंदर, और इसीलिए इंडिया 4th नंबर पर है, 4th लार्जेस्ट कंज्यूमर है इंडिया नूडल्स का पूरे वर्ल्ड के अंदर। तो इसके बाद हमें क्या करना है, हमें टारगेटिंग करनी है। टारगेटिंग यानी कि हम
बताएंगे लोगों को, उनको ये समझाएंगे कि हमारे प्रोडक्ट के क्या बेनिफिट्स हैं, हमारा प्रोडक्ट आपके लिए क्यों अच्छा है, तो हम उन्हें किस तरह से टारगेट कर सकते हैं। तो छोटे बच्चों को, जैसे कि मैंने बताया आपको पहले भी एग्जांपल में, कि छोटे बच्चों को हमें ऐसे टारगेट करना है कि हमें उन्हें टेस्ट के बारे में बताना है, हमें उन्हें ऐसी इंफॉर्मेशन देनी है जो उनके लिए रिक्वायर्ड है, जो उनको यूजफुल इंफॉर्मेशन है उनके लिए। उसके अलावा अगर हेल्थ कॉन्शियस लोगों की बात करते हैं, तो हेल्थ कॉन्शियस लोगों को हमेशा ऐसा फूड चाहिए जो उनकी हेल्थ पे कोई नेगेटिव इम्पैक्ट ना डाले, उनकी हेल्थ को खराब ना करे। तो अगर हम उन्हें ये बताएंगे कि कितना प्रोटीन है इसके अंदर, इसके इंग्रीडियंट्स किस तरह के, पी प्रोटीन है, सोया प्रोटीन आइसोलेट है, उसके अलावा डायट्री फाइबर के कितना अमाउंट है, तो ये लोग इससे खाना पसंद करेंगे। टीनेजर्स की अगर मैं बात करूं, तो टीनेजर्स को अक्सर क्या चाहिए कि उन्हें ट्रेंडिंग चीजें बहुत पसंद है, उन्हें ऐसा खाना खाना पसंद है, ऐसी चीजें लेना पसंद है जो कि मार्केट में ट्रेंडिंग है। और नूडल्स, जैसा कि हमने अभी पहले डिस्कस किया, मार्केट के अंदर ट्रेंडिंग प्रोडक्ट है, बहुत बड़ा इसका मार्केट है, बहुत लोग इसे पसंद करते हैं। तो हम टीनेजर्स को अपने प्रोडक्ट की ये एस्पेक्ट बताएंगे तो उसे लेना पसंद करेंगे। उसके अलावा ओल्ड पीपल की अगर बात करते हैं, तो उनके लिए डिफिकल्ट होता है खड़े रहकर खाना बनाना, वो लंबे टाइम तक खाना नहीं बना सकते, साथ ही उनकी बॉडी के लिए उनको कुछ ऐसा रिक्वायरमेंट है जो इजीली उनकी बॉडी के लिए डाइजेस्ट हो जाए, उनको भरपूर न्यूट्रिशन भी दे ताकि उनकी बॉडी नॉर्मल फंक्शन कर सके। तो ये अगर प्रॉपर्टीज हम अपने ओल्ड पीपल जो हैं, जो हमारे कस्टमर जो ओल्ड एज में है, उनको हमें बतानी है। साथ ही साथ वर्किंग वुमेन की सबसे बड़ी टेंशन क्या होती है, उनकी सबसे बड़ी टेंशन ये होती है कि घर पे उनके फैमिली ने, उनके बच्चों ने सही से खाना खाया होगा या नहीं, अच्छा खाना खाया होगा या नहीं, न्यूट्रिशियस खाना खाया होगा या नहीं। साथ ही साथ अगर कोई वर्किंग वुमेन है और वो अपने आप के लिए टाइम नहीं निकाल पा रहे हैं या खाना बनाने के लिए वो टाइम नहीं निकाल पा रहे हैं, तो उनके लिए फटाफट बन के तैयार होने वाला एक हेल्दी फूड ऑप्शन है। उसके अलावा जो हमारा यूथ है, उनके लिए ये बहुत ज्यादा न्यूट्रिशियस है। यूथ हमारे इंडिया का 60% से ज्यादा लोग हमारे इंडिया के अंदर जो है वो यूथ वाली कैटेगरी में आते हैं, और उनके लिए बहुत इंपॉर्टेंट है कि वो ऐसा खाना खाए जो उन्हें पूरे दिन एनर्जेटिक रखे, ना कि उन्हें लेजी बना दे। तो ऐसा खाना कंज्यूम करेंगे जिसमें प्रोटीन है, डाइट्री फाइबर है, तो वो लंबे टाइम तक एनर्जेटिक रह पाएंगे, अपना काम जो है वो पूरा कर पाएंगे और नेशन के डेवलपमेंट में भी वो कॉन्ट्रीब्यूट कर पाएंगे। सो इवे नमुक का ഇപ്പോൾ നമ്മൾ ഇത്ര നേരം സംസാരിച്ചതിനേക്കാളും നേരെ ഒരു ഡിഫറെന്റ് ലെവലിലേക്കാണ് ഇനി നമ്മൾ ഗുഡ്ഡോട്ടിന്റെ നൂഡിൽസ് കൊണ്ടുപോകാൻ പോകുന്നത്. കാരണം ഇതുവരെ നമ്മൾ കേൾക്കാത്തൊരു പ്രസന്റേഷൻ ആണ്. അപ്പോൾ വൈ ഗുഡ്ഡോട്ട് നൂഡിൽസ് ഇസ് എ കംപ്ലീറ്റ് പാക്കേജ് ഫോർ കിഡ്സ്. മാൻ നെക്സ്റ്റ്, സോ എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് നമ്മൾ നൂഡിൽസ് പ്രിഫർ ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം മറ്റേ എല്ലാ നൂഡിൽസ് കമ്പനികളും ടേസ്റ്റ് മാത്രം എടുത്ത് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ, ഇവിടെ RCM ഗുഡ്ഡോട്ട് നൂഡിൽസ് ചെയ്യുന്ന കാര്യം അതിന്റെ ക്വാളിറ്റി, അതിന്റെ ഇൻഗ്രീഡിയൻസ്, അതിന്റെ പ്രോട്ടീന്റെ അളവ്, അതിന്റെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റുകളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വ്യക്തിയുടെ ശരീരത്തിൽ 1 കിലോയിനനുസരിച്ചിട്ട് 1 ഗ്രാം പ്രോട്ടീൻ വേണം, അതാണ് അതിന്റെ ഒരു കണക്ക്. അപ്പൊ അതായത് ഇപ്പൊ എനിക്ക് 60 കിലോ ആണെങ്കിൽ എന്റെ ശരീരത്തിൽ 60 ഗ്രാം പ്രോട്ടീൻ കറക്റ്റ് അളവിലേക്ക് ചെല്ലണം. അതേപോലെ ഒരു കുട്ടിയുടെ നമ്മൾ ഒരു ജനറൽ സ്റ്റഡി വെച്ചിട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ 7 വയസ്സിന് താഴെ വരുന്ന ഒരു കുട്ടിക്ക് മിനിമം 2 പാക്കറ്റ് നൂഡിൽസ് എങ്കിലും പോകണം. ഇറ്റ് ഫുൾഫിൽസ് ഡെയിലി പ്രോട്ടീൻ റിക്വയർമെന്റ് ഓഫ് കിഡ്സ് അറ്റ് ദർ ഗ്രോയിങ് ഏജ്. അവര് വളരുന്ന ആ ഒരു ഏജിൽ വേണം അവർക്ക് കറക്റ്റ് ആയിട്ട് പ്രോട്ടീൻ സപ്ലിമെന്റ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് നമ്മുടെ ഈ ഒരു ഗുഡ്ഡോട്ട് നൂഡിൽസ് വളരെ ഉപകാരപ്രദമാണ്. കാരണം അതിൽ 2 പാക്കറ്റ് 7 വയസ്സിന് താഴെയുള്ള കുട്ടി കഴിക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ അന്നത്തെ പ്രോട്ടീൻ റിക്വയർമെന്റ് കറക്റ്റ് ആയിട്ട് ഫുൾഫിൽ ആവുന്നതാണ്. അതേപോലെ 7 വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്ക് 4 പാക്കറ്റ് പെർ ഡേ കഴിക്കുകയാണെങ്കിൽ അവരുടെ പ്രോട്ടീൻ റിക്വയർമെന്റും കറക്റ്റ് അളവിൽ പൂർത്തീകരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗുഡ്ഡോട്ട് നൂഡിൽസിന്റെ ഒരു അനാലിസിസ് ആണ്. അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ STPD, സെഗ്മെന്റേഷൻ ടാർഗറ്റിംഗ് പൊസിഷൻ ആൻഡ് ഡിഫറൻസിയേഷൻ. അതായത് ഒരു ഉൽപ്പന്നത്തെ നമ്മൾ അതിൻ്റെതായ ഉപഭോക്താവിലേക്ക് എത്തിക്കുമ്പോൾ അത് ഏത് പ്രകാരം എത്തിക്കണം, എങ്ങനെ അവരെ ടാർഗറ്റ് ചെയ്യണം, എങ്ങനെയാണ് ആ ഉൽപ്പന്നം പ്ലേസ് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിൽ നമുക്കത് ചെയ്യാം എന്നുള്ളതാണ് STPD എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തേതാണ് സെഗ്മെന്റേഷൻ. സെഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഉൽപ്പന്നം അത് ആർക്കൊക്കെ ഉപയോഗിക്കാം, എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് 3 തരത്തിൽ ഇവിടെ ഡിവൈഡ് ചെയ്യാണ്. 1, അവരുടെ വയസ്സിനടിസ്ഥാനത്തിൽ. 2, അവരുടെ ജീവിതശൈലി. 3, അവര് ഇന്ത്യയിൽ ഏത് ഭാഗത്തുള്ള വ്യക്തികളാണെന്നുള്ളതാണ്. ഈ 3 രീതിയിലാണ് തരം ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇപ്പോ നമ്മൾ വയസ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞു കുട്ടിയെ സംബന്ധിച്ച്
ആ കുട്ടിക്ക് ന്യൂഡിൽസിന്റെ ഗുണമോ അല്ലെങ്കിൽ അത് കഴിച്ചു കഴിഞ്ഞാൽ അതിൽ നാരുള്ളത് കൂടുതലുണ്ട്, പ്രോട്ടീൻ കൂടുതലുണ്ട് എന്ന് പറഞ്ഞാൽ ആ കുട്ടി കൺവിൻസ് ആവില്ല. അവിടെ അവർക്ക് കൊടുക്കേണ്ടതാണ് ടേസ്റ്റ്. ഒരു കുട്ടീനെ റൈറ്റ് ആയിട്ട് ഹിറ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെഗ്മെന്റിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ടേസ്റ്റ്. രണ്ടാമത്തതാണ് കുറച്ചും കൂടിയും മുതിർന്നത്, അതായത് ഒരു ടീനേജർ ലെവലിൽ 14 to 18 വരെ നിൽക്കുന്ന ചെറുപ്പക്കാരും, അവരെ സംബന്ധിച്ച് അവർക്ക് ടേസ്റ്റിനേക്കാളും കൂടുതൽ മറ്റേ വ്യക്തികൾ ഇത് കൺസ്യൂം ചെയ്യുന്നുണ്ടോ, ഇതൊരു ട്രെൻഡിങ് പ്രൊഡക്റ്റ് ആണോ, ഇത് ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡിനനുസരിച്ചിട്ട് പോകാൻ പറ്റുമോ. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറുപ്പക്കാർ ഏറ്റവും കൂടുതൽ പോകുന്നത് ട്രെൻഡിന്റെ പിന്നാലെയാണ്. അതിപ്പോ ഒരു തുണിത്തരമാണെങ്കിലും ഭക്ഷണ രീതികളാണെങ്കിലും കൂടുതലും ആൾക്കാർ പ്രിഫർ, ഇപ്പൊ നമ്മൾ ബർഗറും പിസയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ട്രെൻഡാണ്, ഇറ്റ്സ് എ ട്രെൻഡ്. സോ ആ ട്രെൻഡിന്റെ പിന്നാലെയാണ് ചെറുപ്പക്കാർ യൂത്ത് പോകുന്നത്. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഈ ന്യൂഡിൽസ്, അതായത് ഗുഡ് ഡോട്ട് ന്യൂഡിൽസ്, ഒരു ട്രെൻഡ് സെറ്റർ ആക്കിയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ അവരുടെ ആകർഷണം അവിടത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. അതേപോലെ തന്നെ 20 കഴിഞ്ഞിട്ടുള്ള ചെറുപ്പക്കാര്, ഒരു അഡൾട്ട് ലൈഫിലേക്ക് കടക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ് അവർക്ക് എനർജി വേണം, അവർ ചെയ്യുന്ന വർക്കിന് അവർക്ക് എനർജി വേണം, ആ എനർജി അവർക്ക് ഇത് കൊടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ പറഞ്ഞ പ്രായമുള്ള വ്യക്തികൾ, അവരെ സംബന്ധിച്ച് അവർക്ക് ഭക്ഷണം ചവയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, ഒപ്പം തന്നെ ഒരുപാട് നേരം നിന്നുകൊണ്ട് ആ ഭക്ഷണം പ്രിപ്പയർ ചെയ്യാന്നുള്ളതും അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. സോ അവരെ സംബന്ധിച്ച് ഏറ്റവും ഈസിലി അവർക്ക് ഉണ്ടാക്കാനും കൺസ്യൂം ചെയ്യാനും പറ്റുന്ന ഒന്നാണ് ന്യൂഡിൽസ്. ഇനി ജീവിതശൈലി നോക്കുകയാണെങ്കിൽ വളരെ താഴെത്തട്ടിലുള്ള ആൾക്കാര്, ഇടയിലുള്ള ആൾക്കാർ, അതായത് മീഡിയം മിഡിൽ ക്ലാസ് ലെവൽ ആൾക്കാർ, നല്ല ഉയർന്ന വരുമാനം മേടിക്കുന്ന ആൾക്കാർ, ഈ മൂന്ന് തരത്തിലുള്ള ആൾക്കാർ എടുത്തു നോക്കിയാലും അവരുടെ കുടുംബത്തിലെ എല്ലാ കുട്ടികൾക്കും ന്യൂഡിൽസ് ഇഷ്ടമാണ്. അല്ലാതെ അതിനൊരു പ്രത്യേക കാറ്റഗറി ക്ലാസിഫിക്കേഷൻ ഒന്നുമില്ല, എല്ലാവർക്കും ന്യൂഡിൽസ് ഇഷ്ടമാണ്. അപ്പൊ ഈ ന്യൂഡിൽസ് എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും എല്ലാ ക്ലാസ് ഓഫ് സൊസൈറ്റിക്കും വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഡിമാൻഡ് ഉണ്ട്, അത് എവിടെ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒപ്പം തന്നെ ഇന്ന് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്ത് നിങ്ങൾ ചെന്നാലും എല്ലാവർക്കും കോമൺലി ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ന്യൂഡിൽസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊരു സ്ഥലത്തും അതിന് പ്രസക്തിയുണ്ട്. അപ്പൊ സെഗ്മെന്റേഷൻ കഴിഞ്ഞു, ഒരു ഉൽപ്പന്നം മൂന്ന് രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ചെയ്യേണ്ടതാണ് ടാർഗറ്റിംഗ്. എങ്ങനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്? കുഞ്ഞു കുട്ടികളാണെങ്കിൽ അവരോട് നമ്മൾ പറയേണ്ടത് ഇതിന്റെ ടേസ്റ്റിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ സാമ്പിൾ ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ അവരുടെ അമ്മമാരോട് പോയി പറയും, അമ്മ എനിക്ക് ഇതുപോലെ തന്നെ ന്യൂഡിൽസ് വേണം, ഇതേ രീതിയിൽ എനിക്ക് ഉണ്ടാക്കി തരണം, ഇതിൽ ഇങ്ങനെ സബ്ജികളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേണം, ഇങ്ങനത്തെ മസാലയൊക്കെ ഇട്ടിട്ട് വേണം എനിക്ക് ഉണ്ടാക്കാൻ എന്നുള്ളത് വേറെ ആരും പറഞ്ഞില്ലെങ്കിലും കുട്ടികൾ പറയും. അപ്പൊ നമ്മൾ കുട്ടികളുടെ അടുത്തേക്ക് ഇത് കൊണ്ടു ചെല്ലുമ്പോൾ നമ്മൾ എപ്പോഴും അവരെ കൊണ്ട് ഇത് ടേസ്റ്റ് ചെയ്യിപ്പിക്കണം. രണ്ടാമതുള്ളതാണ് ഓൾഡ് പീപ്പിൾ, പ്രായമായ വ്യക്തികൾ. അവരെ സംബന്ധിച്ച് ഒരുപാട് നേരം നിന്ന് കുക്ക് ചെയ്യാന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആൻഡ് ന്യൂഡിൽസ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് വേണ്ടത് ആകെ 2 ആണ്. അപ്പൊ ഈ 2 കൊണ്ട് വളരെ ഈസി ആയിട്ട്, വളരെ ഫാസ്റ്റ് ആയിട്ട്, അധികം ചെലവുകളും അല്ലെങ്കിൽ അധികം സാധനങ്ങളുടെ ആവശ്യവും ഇല്ലാതെ ഒരു പ്രായമുള്ള വ്യക്തിക്ക് ഏറ്റവും ഈസിലി കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ന്യൂഡിൽസ്. പിന്നെ ഉള്ളതാണ് ഹെൽത്ത് കോൺഷ്യസ്, അതായത് ആരോഗ്യം നോക്കുന്ന ആൾക്കാർ, ഡയറ്റ് നോക്കുന്ന ആൾക്കാർ. ഇവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ജിമ്മിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവർക്കൊക്കെ പ്രോട്ടീൻ നല്ലോണം വേണം. അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഏറ്റവും നന്നായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് ന്യൂഡിൽസ്. കാരണം അവർ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് അവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റും, അവരത് ആഗ്രഹിക്കുന്നുണ്ട് ഹെൽത്തി ഫുഡ്. സോ അത് നമുക്ക് കറക്റ്റ് അളവിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഇതിൽ പീ പ്രോട്ടീൻ ഉണ്ട്, സോയ പ്രോട്ടീൻ ഉണ്ട്, ഇതിൽ വീറ്റ് ഫ്ലോർ ഉണ്ട്, ഓട്സ് ഉണ്ട് എന്നൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്താൽ അവർ നമ്മളിൽ നിന്ന് വാങ്ങും. നാലാമത്തതാണ് വർക്കിംഗ് വുമൺ. വർക്കിംഗ് വുമണിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ അവർക്ക് 2 മേജർ കൺസേൺ. ഒന്ന്, രാവിലെ എല്ലാ പണിയും തീർത്തിട്ട് വേണം അവർക്ക് പോകാൻ വേണ്ടി. അത്തരത്തിലൊരു സന്ദർഭത്തിൽ അവർക്ക് ഏറ്റവും ഈസിലി ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ന്യൂഡിൽസ് എന്ന് മാത്രമല്ല, ഇനി കുട്ടികൾക്ക് കൊടുത്ത ഭക്ഷണം അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന ഭക്ഷണമാണോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരിക്കും. ഗുഡ് ഡോട്ട് ന്യൂഡിൽസ് കൊടുക്കുമ്പോൾ ആ ഒരു ആശങ്ക വേണ്ട, കാരണം ആ കുട്ടിയുടെ ശരീരത്തിന് വേണ്ട പ്രോട്ടീന്റെ അളവ് കറക്റ്റ് ആയിട്ട് നികത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നെയുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടീനേജേഴ്സ്, ട്രെൻഡ് സെറ്റേഴ്സ്. അവർക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ഏത് ഫുഡ് കൊടുത്താലും അവർ കഴിക്കും. അത് അവിടെ ടേസ്റ്റ് നോക്കിയിട്ടോ അല്ലെങ്കിൽ അത് എത്രത്തോളം ശരീരത്തിന് ഗുണം ചെയ്യും എന്ന് നോക്കിയിട്ടേ അല്ല, അവരെ സംബന്ധിച്ച് അവർക്ക് ആ ട്രെൻഡിന്റെ ഒപ്പം തുടങ്ങണം, അതിന്റെ ഫോട്ടോ എടുത്ത് അവർക്ക് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇടണം. സോ ആ ഒരു അളവിലേക്ക്, ആ ഒരു ലെവലിലേക്ക് നമുക്ക് ഗുഡ് ഡോട്ട് ന്യൂഡിൽസിനെ കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു വലിയ ട്രെൻഡായിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ടീനേജേഴ്സ് തന്നെ അതിനെ മുന്നോട്ട് വെക്കും. ഒപ്പം തന്നെയുള്ളതാണ് യൂത്ത്. ചെറുപ്പക്കാർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒന്നാണ് എനർജി. ആ എനർജി, പ്രോട്ടീന്റെ അളവ് കറക്റ്റ് ആയിട്ട് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് യൂത്തിനും ഇത് നന്നായിട്ട് കൊടുക്കാം. അപ്പൊ ഈ 6 ഓഫ് ആൾക്കാരെയാണ് നമ്മൾ ഇവിടെ ടാർഗറ്റ് ചെയ്യേണ്ടതെന്ന് മാത്രമല്ല, ന്യൂഡിൽസിന്റെ കറക്റ്റ് ആയിട്ടുള്ള പ്രൊമോഷൻ
നമ്മൾ ഇനിയും തുടങ്ങാനിരിക്കുന്നേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, പൊസിഷനിംഗ് बेनिफिट है वो हम ले पाए, मैक्सिमम लोगों तक उसको पहुंचा पाए और ज्यादा से ज्यादा अपनी सेल कर पाए. तो हमें क्या करना है, हमें लोगों को ये बताना है, लोगों के लिए जो इन्फॉर्मेशन है सबसे पहले तो उन्हें ये बताना है कि ये गुड डॉट नूडल्स जो हमारे हैं, गुड डॉट और आरसीएम के जो नूडल्स हैं, वो जो मार्केट में मिलने वाले दूसरे नूडल्स हैं उनका एक हेल्दी ऑल्टरनेटिव है. हेल्दी ऑल्टरनेटिव क्यों है, क्योंकि इसके अंदर 13% प्रोटीन है, 7.62 ग्राम डाइट्री फाइबर है. इसके अलावा जो इसके इंग्रेडिएंट्स है, सोया प्रोटीन जैसे इंग्रेडिएंट्स, पी प्रोटीन जैसे इंग्रेडिएंट्स, ओट्स फ्लावर और वीट फ्लावर, तो ये सब इंग्रेडिएंट मिलके इसको हेल्दी नूडल्स बनाते हैं. इसके अलावा अगर आपको इसको बनाने में किसी तरह की कोई प्रॉब्लम नहीं होगी, क्योंकि ये सिर्फ 2 मिनट में बनकर तैयार होता है. आपको सिर्फ 2 मिनट इसको देने हैं. अगर आप कहीं ट्रैवल भी कर रहे हैं तो भी आपके लिए इसको कैरी करना बहुत ज्यादा कन्वीनियंट है. घर पे भी इसको बनाना बहुत ही ईजी है, बच्चों के लिए भी इसको बनाना बहुत ईजी है. तो एक तरह से ये बहुत ही इजीली बनकर तैयार होता है, कन्वीनियंटली बनकर तैयार हो जाता है. इसके बाद हम बात करेंगे डिफरेंशिएशन की. डिफरेंशिएशन मतलब कि हम मार्केट में मिलने वाले जो इतने सारे दूसरे नूडल्स हैं उससे हमारे गुड डॉट और आरसीएम के नूडल्स को कैसे अलग बताएंगे, कैसे लोगों को ये बताएंगे कि वो गुड डॉट और आरसीएम के नूडल्स को चूज करें ओवर मार्केट में मिलने वाले दूसरे नूडल्स के. तो मार्केट में मिलने वाले जो दूसरे नूडल्स हैं उसके अंदर जो सबसे बड़ा ड्रॉबैक है वो है प्रोटीन और डाइटरी फाइबर की मात्रा की कमी. तो मार्केट में जो नूडल्स मिलते हैं उसमें 80% मैदा है. मैदे की का कोई न्यूट्रिशन नहीं है, बल्कि मैदे का सिर्फ और सिर्फ नुकसान है. तो ये मैदे की वजह से इसके अंदर ना तो प्रोटीन है ना इसके अंदर डाइटरी फाइबर है. लेकिन गुड डॉट के नूडल्स के अंदर सोया प्रोटीन है, पी प्रोटीन है, ओट्स फ्लावर है, जिससे कि इसके अंदर 50% ज्यादा प्रोटीन की मात्रा भी है और 100% ज्यादा डाइटरी फाइबर की मात्रा भी है. तो न्यूट्रिशनल एस्पेक्ट से अगर हम देखते हैं तो हमारे गुड डॉट नूडल्स के अंदर प्रोटीन भी है, डाइटरी फाइबर भी है, जो कहीं ना कहीं मार्केट में मिलने वाले नूडल्स के अंदर मिसिंग है. इसके अलावा मार्केट में मिलने वाले नूडल्स के अंदर मैदा है जो कि अनहेल्दी इंग्रेडिएंट है, लेकिन गुड डॉट और आरसीएम के नूडल्स के अंदर सोया प्रोटीन, पी प्रोटीन जैसी चीजें हैं जिससे कि ये जो हमारा गुड डॉट के नूडल्स है उसको हेल्दी बनाता है. रिच इंग्रेडिएंट्स इसके अंदर है. इसके अलावा मार्केट में मिलने वाले नूडल्स के अंदर जो स्पाइस मिक्स होता है उसके अंदर MSG नाम का कंपाउंड होता है. MSG मतलब मोनोसोडियम ग्लूटामेट, जिसका एडिक्शन हो जाता है. वो बहुत हार्मफुल होता है अगर हम बहुत ज्यादा क्वांटिटी में उसे खा लेते हैं. और यही एडिक्टिव स्पाइसेस प्रेजेंट होते हैं मार्केट के नूडल्स के अंदर. लेकिन गुड डॉट के जो नूडल्स हैं वो है ऑथेंटिक इंडो मसाला फ्लेवर से बनते हैं और इसमें किसी तरह के ऐसे हार्मफुल कंपाउंड्स नहीं है जो आपकी बॉडी के लिए एडिक्टिव हो जाए, आपकी बॉडी के लिए हार्मफुल हो जाए. उसके बाद हम यहाँ पे एक स्लाइड है जिसमें हम देख सकते हैं कि एक तरफ जो इंसान मार्केट में मिलने वाले नूडल्स कंज्यूम करता है और किस तरह से वो परेशान है अपनी बिगड़ी हुई हेल्थ की वजह से, और दूसरी तरफ गुड डॉट नूडल्स कंज्यूम करने वाला इंसान जो कि डाइटरी फाइबर और प्रोटीन की मात्रा अपनी बॉडी के अंदर ले रहा है और कितना हेल्दी और एनर्जेटिक है वो, और किस तरह से कितना डिफरेंस है इन दोनों के अंदर हम देख सकते हैं इस स्लाइड के माध्यम से. इसके बाद अगर मार्केट में मिलने वाले नूडल्स जो हमें जो अलग अलग तरह से नूडल्स हमें मिलते हैं उसका प्राइस कंपैरिजन हम करते हैं, तो जो स्ट्रीट वेंडर्स है यानी कि जो रोड पर जो रेडी है या स्टॉल्स हैं जो लोग लगाते हैं उस पे अगर हम नूडल खाने जाते हैं तो 50-60 रुपीज पर प्लेट पे हमें नूडल्स देते हैं, और रेस्टोरेंट्स में अगर हम कभी खाने चले जाएं तो 150 रुपीज पर प्लेट. वहीं गुड डॉट के जो नूडल्स हैं वो 20 रुपीज DP प्राइस पर आप लोगों के लिए अवेलेबल हैं और सभी के लिए ये इजिली एक्सेसिबल भी है, क्योंकि जैसा कि मैंने बताया आरसीएम वो चैनल है, वो मार्केटिंग चैनल है जो
पूरे इंडिया के अंदर कोने कोने में मौजूद है और डिप्पू और पीओसी के माध्यम से सभी के लिए ये इतने शानदार इतने अच्छे प्रोडक्ट सभी के लिए अवेलेबल करवाते हैं। നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് അതിന്റെ സെഗ്മെന്റേഷനും അതേപോലെ തന്നെ അത് എങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യണം എന്നുള്ളതുമാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അതിന്റെ പൊസിഷനിങ് ആണ്. മാർക്കറ്റിൽ അതിന്റെ പൊസിഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ടു കുക്ക് ഗുഡ് ടു ഈറ്റ്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാഗ് ലൈൻ ആണ്. നമുക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വളരെ ആവശ്യമുള്ള സാധനങ്ങളാണ്. അതായത് നമ്മൾ ജസ്റ്റ് വിശപ്പടക്കാനോ അല്ലെങ്കിൽ ടേസ്റ്റിന് വേണ്ടി മാത്രം കഴിക്കുന്നതല്ല, ടേസ്റ്റ് ഉണ്ട് ഡെഫിനറ്റ്ലി. ആ ടേസ്റ്റിന് വേണ്ടി കഴിച്ചാലും ഈ പറഞ്ഞ 13% പ്രോട്ടീൻ നമുക്ക് ആ ടേസ്റ്റിന്റെ ഒപ്പം തന്നെ കിട്ടും എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ. ഇത് ഉണ്ടാക്കാൻ നമുക്ക് വരുന്ന സമയം ആകെ 2 മിനിറ്റ് ആണ്. ആ 2 മിനിറ്റിൽ തന്നെ നമുക്ക് ഇത്രയധികം സാധനങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി. കാരണം വളരെ കുറഞ്ഞ പ്രിപ്പറേഷൻ ടൈമിൽ തന്നെ ഏറ്റവും കൂടുതൽ ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീൻ, അതും 13% പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഈ പ്രൊഡക്ഷന്റെ ഏറ്റവും വലിയ അട്രാക്റ്റീവ് ആയിട്ടുള്ള എടുത്തു പറയേണ്ട കാര്യം. കാരണം എല്ലാ പ്രായക്കാരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അത് ചെറിയ കുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ യൂത്ത് ആണെങ്കിലും അഡൾട്ട് ആണെങ്കിലും ഓൾഡ് ഏജ് ആണെങ്കിലും ആർക്കും ഒരു തർക്കവും ഇല്ലാ കാര്യത്തിൽ. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരേപോലെ എല്ലാവരും ഈസിലി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ തീർക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ജനപ്രീതി മനസ്സിലാക്കി വേണം നമ്മൾ ഇതിനെ പൊസിഷൻ ചെയ്യാൻ വേണ്ടി മാർക്കറ്റിൽ. അപ്പൊ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈസി ടു കുക്ക് ആണ്, അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല രീതിയിൽ പ്രോട്ടീൻ തരുന്ന ഒന്നാണ്. നെക്സ്റ്റ് മാം, ഇനിയാണ് ഡിഫറൻസിയേഷൻ. ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റിൽ നിന്ന് എങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റ് വ്യത്യസ്തമായി നിൽക്കുന്നു. പുറമേ നിന്ന് വാങ്ങുന്ന ഒരു നൂഡിൽസിൽ താരതമ്യ പ്രോട്ടീൻ വളരെ 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 കുറവായിരിക്കും. കാരണം മറ്റുള്ള പ്രൊഡക്റ്റുകൾ പറയുന്ന ഒരു കാര്യം അവിടെ പ്രോട്ടീൻ ഒരു ആവശ്യകത ഇല്ലാതാണ്. കാരണം അവർ പ്യുവർലി പോകുന്നത് അതിന്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്കിൽ ഇവിടെ നൂഡിൽസിൽ, ഗുഡ് ഡോട്ട് നൂഡിൽസിൽ നമുക്ക് 50% പ്രോട്ടീൻ ഉണ്ട്, സോയ് പ്രോട്ടീൻ ഉണ്ട്, പീ പ്രോട്ടീൻ ഉണ്ട്. 2 തരത്തിലുള്ള പ്രോട്ടീൻ ഉണ്ട് എന്ന് വേണം നമ്മൾ ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഒരു പ്രോട്ടീൻ അല്ല, 2 തരത്തിലുള്ള പ്രോട്ടീൻ നമുക്ക് ഇവിടെ ഉണ്ട്. പുറമെയുള്ള വാങ്ങുന്ന നൂഡിൽസിൽ വെരി ലെസ് ഡയറ്ററി ഫൈബേഴ്സ്, ഡയറ്ററി ഫൈബറിന്റെ എണ്ണം വളരെ കുറവാണെങ്കിൽ ഇവിടെ നമുക്ക് 100% ഡയറ്ററി ഫൈബർ ആണുള്ളത്. അതായത് 2 തരത്തിലെ പ്രോട്ടീൻ തരുന്നു എന്ന് മാത്രമല്ല, ആ പ്രോട്ടീൻ ശരീരത്തിൽ കറക്റ്റ് അളവിലേക്ക് എത്തുന്നുണ്ടോ അത് എത്തിക്കാനുള്ള കാര്യങ്ങളും ഈ ഡയറ്ററി ഫൈബറിലൂടെ നമ്മുടെ ഈ ഒരു ഗുഡ് ഡോട്ട് നൂഡിൽസ് ചെയ്യുന്നുണ്ട്. അതേപോലെ പുറമെ നിന്ന് വാങ്ങുന്ന നൂഡിൽസിൽ അൺഹെൽത്തി ഇൻഗ്രീഡിയൻസ്, ഒരുപാട് അൺഹെൽത്തി ഇൻഗ്രീഡിയൻസ് അതിൽ മാഡം എടുത്തു പറഞ്ഞ ഒന്നാണ് MSG, മോണോസോഡിയം ഗ്ലൂമേറ്റ് എന്നുള്ള ആ ഒരു പദാർത്ഥം അതിൽ മെയിൻ ആയിട്ട് ഒരു അഡിക്റ്റീവ് ആയിട്ട് വേറെ ആഡ് ചെയ്യുന്നുണ്ട്, ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് നമ്മുടെ ശരീരത്തിലേക്ക് ഒട്ടും നല്ലതല്ല. പിന്നെ നേരത്തെ മാഡം തന്നെ പറഞ്ഞ പോലെ തന്നെ നൂഡിൽസിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് പലതരത്തിലുള്ള ബ്രാൻഡുകളിൽ കാണാൻ സാധിച്ച ഒന്നാണ് ലെഡ് എന്നുള്ള കണ്ടന്റ്. പക്ഷെ ഇവിടെ ഗുഡ് ഡോട്ട് നൂഡിൽസിലേക്ക് വരുമ്പോൾ ഇവിടെ ബെറ്റർ ആൻഡ് റിച്ച് ഇൻഗ്രീഡിയൻസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോയ് പ്രോട്ടീൻ, പീ പ്രോട്ടീൻ, അതേപോലെ തന്നെ ഓട്സ്, ഗോതമ്പ്, ഈ 4 കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. പുറമെ നിന്ന് വാങ്ങുന്ന നൂഡിൽസിൽ മൈദയുടെ കണ്ടന്റ് ഉള്ളപ്പോൾ ഇവിടെ നമുക്ക് പ്യുവർലി ആട്ട നൂഡിൽസ് ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ അത് കുടലുകളിൽ ചെന്ന് പറ്റിപ്പിടിക്കുക അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഉണ്ടാക്കുകയില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ദഹന പ്രക്രിയ നടത്തുമെന്ന് മാത്രമല്ല, അതിന്റെ ഒപ്പം തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു മോഷനും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ അൺഹെൽത്തി ഭക്ഷണം കഴിക്കുമ്പോൾ അഡിക്റ്റീവ് ആയിട്ടുള്ള സ്പൈസസ്, അത് നമ്മൾ സ്ഥിരമായി കൺസ്യൂം ചെയ്യാൻ, കൂടുതൽ കൺസ്യൂം ചെയ്യാൻ വേണ്ടി അതിൽ പുതിയതായിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസ്, കെമിക്കൽ സബ്സ്റ്റൻസ് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ നൂഡിൽസിന് അതിൻ്റെതായ ഒത്തന്റിക് ആയിട്ടുള്ള ഇന്ത്യൻ മസാല ഫ്ലേവർ ഉണ്ട്. അത് ആരും അത് എക്സ്ട്രാ കൂടുതൽ കമ്പല് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ അളവ് കുറവാണെങ്കിൽ ആ ശരീരം തന്നെ പറയും എനിക്ക് ഇനിയും വേണം എന്നുള്ളത്. അപ്പോൾ അത് ആ പ്യുവർലി പ്രോട്ടീൻ അളവിനെ കോമ്പൻസേറ്റ് ചെയ്യാനും കവറപ്പ് ചെയ്യാനും വേണ്ടി മാത്രമാണ് അങ്ങനെ ഒരു ഇത് വരുന്നുള്ളൂ. അല്ലാത്ത പക്ഷം ഇതിൽ യാതൊരു തരത്തിലുള്ള അഡിക്റ്റീവും ഇല്ല. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പുറമെ നിന്ന് കഴിക്കുന്ന നൂഡിൽസ് കഴിച്ചിട്ടുള്ള ഒരാളുടെ അവസ്ഥയും നമ്മുടെ RCM നൂഡിൽസ് കഴിച്ച ഒരാളുടെ അവസ്ഥയും വളരെ ഹെൽത്തി ആയിട്ടും വളരെ ഹാപ്പി ആയിട്ടുമാണ് ആളിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം നൂഡിൽസിനെ കമ്പയർ നമ്മൾ ചെയ്യുമ്പോൾ പുറമെ നമ്മൾ ഇപ്പൊ കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ ഈ എടുത്തിട്ട് എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു കടയാണ് ടീ കട എന്ന് പറഞ്ഞിട്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നൂഡിൽസിന് ഒരു പ്ലേറ്റിന് വരുന്നത് 60 രൂപയാണ്, പ്ലെയിൻ നൂഡിൽസിന് വരുന്ന 60, ചീസ് നൂഡിൽസിന് വരുന്നത് 70 രൂപയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം പുറമേ നിന്ന് നമ്മൾ കഴിക്കുന്ന ഈ ഒരു നൂഡിൽസ് അത് മൈദാ നൂഡിൽസിന് അവർ കൊടുക്കുന്ന റേറ്റ് ആണ് 50 to 60 രൂപ വരെ പെർ പ്ലേറ്റ്. പുറമേ നിന്ന് നമ്മളൊരു വലിയ കടയിലേക്ക്, വലിയൊരു റെസ്റ്റോറന്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ഒരു 3-star റെസ്റ്റോറന്റിലേക്കൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ ഒരു പ്ലേറ്റിന് 150 വരുമ്പോൾ, ഇവിടെ ഇത്രയേറെ ഗുണങ്ങളുള്ള 2 ടൈപ്പ് പ്രോട്ടീനും അതേപോലെ തന്നെ ഓട്സും അടങ്ങിയിരിക്കുന്ന ഈ ഒരു ഗുണമുള്ള ഈ ഒരു പ്രൊഡക്ഷന് വരുന്ന വില വെറും പെർ പ്ലേറ്റ് 20 രൂപ മാത്രമാണ്. അപ്പൊ അത്രയും കുറഞ്ഞ റേറ്റിൽ ഇത്രയും ഹൈ ക്വാളിറ്റി ഉൽപ്പന്നമാണ് നമുക്ക് കമ്പനി
तो अब हमने देख लिया हमारे प्रोडक्ट के बारे में, हमने एसटीपीटी एनालिसिस भी जान लिया, लेकिन अब हमारे प्रोडक्ट को हम देखते हैं कि कहाँ हमें लेकर जाना है। हमने ये तो देख लिया कि मार्केट को डिवाइड करना है, कैसे अलग अलग सेगमेंट्स को हमें टारगेट करना है, कैसे उन्हें लोगों को ये बताना है कि हमारा प्रोडक्ट कैसे डिफरेंट है मार्केट में मिलने वाले दूसरे प्रोडक्ट्स के मुकाबले में, लेकिन इस प्रोडक्ट को कहाँ हम लेकर जाएंगे वो हम लिखेंगे इसके कमर्शियल यूजेस के माध्यम से। कमर्शियल यूजेस जैसे कि सबसे पहले आया कोचिंग सेंटर्स, कोचिंग सेंटर्स जहां बच्चे यूजुअली कॉम्पिटिटिव एग्जाम्स की तैयारी करने जाते हैं, तो टीनेजर्स मोस्टली जो है वहां पे आते हैं और उनके लिए सबसे प्राइम इंपॉर्टेंस होती है पढ़ाई की, वो पढ़ाई के लिए टाइम निकालना चाहते हैं और ऐसी हेल्थ चाहते हैं ताकि वो मतलब हेल्दी रह सके, उनकी पढ़ाई किसी भी तरह से अफेक्ट ना हो, तो ऐसे ही उनको वहां पे हम लोग ये ऐसा गुड डॉट का नूडल्स वहां उनके लिए लेकर जा सकते हैं जो कि हेल्दी है, ऐसा खाना हम उन्हें दे सकते हैं जो कि उनकी बॉडी को न्यूट्रिशन देगा, उनकी पढ़ाई में मदद करेगा और उनका टाइम भी नहीं वेस्ट होगा क्योंकि ये फटाफट बनकर तैयार हो जाता है। और दूसरा जो है हमारा स्कूल और कॉलेज कैंटीन, स्कूल जहाँ छोटे छोटे बच्चे आते हैं, छोटे बच्चों के लिए इम्पोर्टेंट है कि वो अपना फेवरेट फूड खाएं, टेस्टी फूड खाएं, तो उनके लिए बहुत ज्यादा जरूरी है कि वो टेस्टी चीजें खाएं, उनको टेस्टी चीजें खाना मोस्टली पसंद होता है, तो ऐसा ही हम लोग गुड डॉट नूडल्स को लेकर जा सकते हैं। और अगर गुड डॉट नूडल्स हम स्कूल में बेच रहे हैं, स्कूल के कैंटीन में हम उसको सेल कर रहे हैं, तो जो पेरेंट्स है वो भी उनके लिए एक टेंशन वाली बात नहीं रहेगी कि उनका बच्चा कुछ गलत खा रहा है, उनको ये बात रहेगी मन में कि गुड डॉट के नूडल्स जो है वो हेल्दी है, न्यूट्रिशियस है और उनका बच्चा अगर इसे कंज्यूम भी कर रहा है तो उसमें किसी तरह की टेंशन की बात नहीं है, बल्कि अच्छी बात है कि उसे न्यूट्रिशन मिल रहा है। इसके अलावा जो हमारे स्ट्रीट वेंडर्स है, फूड स्टॉल वाले हैं, उनको हम ये प्रोडक्ट दे सकते हैं, उन तक ये प्रोडक्ट लेकर जा सकते हैं ताकि वो इजीली अपने जो अनहेल्दी प्रोडक्ट्स है उसको स्विच करके ये वाले प्रोडक्ट को अपना सके और साथ ही साथ अपने कस्टमर को भी बता सके कि उनका स्ट्रीट फूड जो है वो अनहेल्दी नहीं है बल्कि हेल्दी है। क्योंकि स्ट्रीट फूड को वापस से, जैसा कि मैं आपको पहले भी बता रही थी, स्ट्रीट फूड को लेकर हमारी यूजुअल मेंटालिटी है कि वो अनहेल्दी होता है, लेकिन वहीं अगर गुड डॉट के नूडल्स एज अ स्ट्रीट फूड हम सेल करेंगे तो एक कस्टमर के मन में भी एक ये बात रहेगी कि हम लोग अनहेल्दी फूड नहीं कंज्यूम कर रहे हैं बल्कि हम हेल्दी फूड ले रहे हैं जो कि हमें भरपूर न्यूट्रिशन दे रहा है। इसके अलावा जो हमारे घर के आसपास लोकल स्टोर्स होते हैं, छोटे छोटे शॉप्स होते हैं, ग्रोसरी स्टोर्स होते हैं, वहां पर हम हमारे प्रोडक्ट को लेकर जा सकते हैं, उन्हें ये बता सकते हैं कि इसके क्या यूजेस हैं और इसी के साथ साथ जो ग्रोसरी स्टोर के ओनर है वो भी अपने कस्टमर को बता सकते हैं कि किस तरह का प्रोडक्ट है, क्या इसके बेनिफिट्स है, कितना इसके अंदर न्यूट्रिशन है, तो पेरेंट्स भी इसे ले सकते हैं वहां से, टीनेजर्स भी इसे वहां से ले सकते हैं, सब तरह के लोग लोकल स्टोर से गुड डॉट के नूडल्स को परचेज कर सकते हैं। और इसी के साथ साथ गुड डॉट हर अनहेल्दी ऑल्टरनेटिव, हर अनहेल्दी फूड का ऑल्टरनेटिव हेल्दी वर्जन में लेकर आया है अब सभी के बीच में। मीट और मटन का ऑल्टरनेटिव है गुड डॉट के वेज बाइट्स, चिकन का ऑल्टरनेटिव है गुड डॉट का प्रोटीज और अनहेल्दी स्टिकी नूडल्स का ऑल्टरनेटिव है गुड डॉट के हेल्दी नूडल्स। और इसी के साथ साथ हम लोग एक रेवोल्यूशन को जो है वो ज्वाइन कर रहे हैं, अनहेल्दी लाइफस्टाइल से एक हेल्दी लाइफस्टाइल की तरफ हम बढ़ रहे हैं। तो जैसा कि मैंने आपको शुरू में भी बताया था, गुड डॉट और आरसीएम का जो एकमात्र मिशन है वो यही है कि लोगों को अनहेल्दी लाइफस्टाइल को पीछे छोड़ना है, उनको हेल्दी लाइफस्टाइल की तरफ लेकर जाना है। हमारा मकसद नहीं है कि हम प्रॉफिट बढ़ाएं, बल्कि हमारा मकसद है कि लोगों को हम एक हेल्दी लाइफस्टाइल दे सकें। और इसी के साथ साथ घर घर गुड डॉट, हर घर गुड डॉट के साथ मैं इस मीटिंग को यहीं पर एंड करती हूँ, इस ट्रेनिंग को यहीं पर एंड करती हूँ और आगे का ट्रांसलेशन अर्जुन सर आपको समझाएंगे। ഇവിടെ നമുക്ക് ഇതിന്റെ കൊമേഴ്ഷ്യൽ യൂസസ് കാണാൻ സാധിക്കും, അതായത് എവിടെയൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഏറ്റവും ആദ്യത്തേതാണ് കോച്ചിങ് സെന്റേഴ്സ്. കോച്ചിങ് സെന്റേഴ്സിൽ നമുക്കറിയാം അവിടുത്തെ കുട്ടികൾ പഠിക്കുമ്പോൾ അവർ കൂടുതലും സമയം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് പഠിപ്പിലാണ്. അപ്പൊ അവർക്ക് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത്
അവിടെ ആരെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ അത് നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ സ്വയം പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയം അതിന് വേണ്ടി പോകും. അങ്ങനത്തെ സാഹചര്യത്തിൽ അവർക്ക് ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് ഗുഡ് ഡോട്ട് നൂഡിൽസ് ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ എടുത്തറിയാം ഒരുപാട് പി സി തോമസ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, കോച്ചിങ് സെന്റേഴ്സ് ഉണ്ട്, അവിടെ ചെന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവിടെ മീറ്റപ്പ് ചെയ്ത് ഈ ഒരു നൂഡിൽസ് അവരുടെ കുട്ടികളുടെ അടുത്തേക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് അവർക്ക് ടൈം ലാഭിക്കും എന്ന് മാത്രമല്ല, പ്രോട്ടീൻ കണ്ടന്റ് അവരുടെ ശരീരത്തിലേക്ക് കൂടുമ്പോൾ പഠിക്കാനുള്ള ക്ഷമതയും അവരുടെ ശരീരത്തിൽ കൂടും. മാഡം, നെക്സ്റ്റ്, അതിന്റെ ഒപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഭാഗമാണ് സ്കൂളും കോളേജ് ക്യാൻറ്റീനുകളും. അതായത് ക്യാൻറ്റീനുകളിൽ ഈ നൂഡിൽസ് കൊടുക്കേണ്ട ഒരു അത്യാവശ്യകത, അതേപോലെ വീട്ടുകാരിൽ വീട്ടിലുള്ള എല്ലാ മാതാപിതാക്കന്മാരും നമ്മൾ ബോധവൽക്കരിക്കണം. സ്കൂളിൽ കുട്ടിക്ക് നൂഡിൽസ് കൊടുത്തയക്കുന്നതിന്റെ ഈ ഒരു ആവശ്യകത എന്തുകൊണ്ടാണ്, അവരിത് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവുക എന്നത് തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും. കാരണം വളരെ സമയം കുറവ് കൊണ്ട് തന്നെ അവരുടെ കുട്ടികളിലേക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ഭക്ഷണം അവർക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസം അവരിൽ ഉണരും. മാഡം, നെക്സ്റ്റ്, അതേപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു ഇതാണ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആൻഡ് ഫുഡ് സ്റ്റോൾസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊതുവെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, തട്ടുകടകളൊന്നും അത്ര നല്ലതല്ല, അവിടെ പ്രശ്നങ്ങളാണ്, അവിടെ അഴുക്കാട് എന്നൊക്കെ. പക്ഷെ നമ്മളെ എടുത്തുള്ള തട്ടുകടയിൽ നല്ല ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആൾക്കാരുടെ എണ്ണത്തിൽ ഇനിയും വർധനവ് ഉണ്ടാവും. അത് ആ ഒരു കാഴ്ചപ്പാട്, ആ ഒരു സങ്കല്പം തെറ്റാണെന്നത് പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് നമ്മുടെ ഗുഡ് ഡോട്ടിന്റെ നൂഡിൽസ് മാത്രമല്ല വെജിറ്റേറിയൻ ബൈറ്റ്സും അതേപോലെ പ്രോട്ടീൻസും നമുക്ക് അവിടെ കൊടുക്കാവുന്നതാണ്. കാരണം ഇതെല്ലാം അവിടെ നല്ല മാർക്കറ്റുള്ള കാര്യങ്ങളാണ്. അതേപോലെ ലോക്കൽ സ്റ്റോറുകൾ, നമ്മുടെ വീടിന്റെ അടുത്തുള്ള കടകളിൽ നമുക്ക് നൂഡിൽസ് സാധാരണ പുറമെ നിന്ന് കിട്ടുന്ന മൈദാ നൂഡിൽസിന് പകരം നമ്മുടെ നൂഡിൽസ് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു ലാഭത്തെ പറ്റിയിട്ട് അവർക്ക് കറക്റ്റായിട്ട് ബോധവൽക്കരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം നമ്മുടെ അയൽവക്കത്ത് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ മാം, നെക്സ്റ്റ്, അതേപോലെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഗുഡ് ഡോട്ട് നമ്മുടെ മുന്നിൽ വെക്കുന്ന ആശയം എന്ന് പറയുന്നത് ഏതൊരു അൺഹെൽത്തി ഫുഡിനും നമുക്കൊരു അൾട്ടർനേറ്റീവ് ഉണ്ട്, ഒരു ഹെൽത്തി അൾട്ടർനേറ്റീവ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പുറമെ നിന്ന് മീറ്റ് കഴിക്കുകയാണ്, മട്ടൺ കഴിക്കുകയാണ്, പോത്ത് കഴിക്കുകയാണ്, അതിന് പകരമായിട്ട് നമുക്ക് ഗുഡ് ഡോട്ട് വെജിറ്റേറിയൻ ബൈറ്റ്സ് ഉപയോഗിക്കാം. ചിക്കൻ കഴിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഗുഡ് ഡോട്ട് പ്രോട്ടീൻസ് ഉപയോഗിക്കാം. അതേപോലെ തന്നെ പുറമെ നിന്ന് വാങ്ങി കഴിക്കുന്ന നൂഡിൽസിന് പകരം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള നൂഡിൽസ് ഇവിടെ ലഭ്യമാണ്. അപ്പൊ എല്ലാത്തിനും ഒരു അൾട്ടർനേറ്റീവ് ഹെൽത്ത് ഉണ്ട്. സോ ഇത് ഈ ഒരു ആശയം മുന്നോട്ട് വെക്കുമ്പോൾ ഒരു റെവല്യൂഷൻ, അതായത് ഒരു വെൽനസ് റെവല്യൂഷനിലേക്കാണ് ഗുഡ് ഡോട്ട് നമ്മളെ കൊണ്ടുപോകുന്നത്. അതായത് അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ജീവിതശൈലിയിൽ നിന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജീവിതശൈലിയിലേക്ക് ഗുഡ് ഡോട്ട് നമ്മളെ കൊണ്ടുപോവാണ്. ഹർ ഗർ ഗുഡ് ഡോട്ട്, ഹർ ഹർ ഗുഡ് ഡോട്ട് എന്നുള്ള ആ ഒരു സ്ലോഗൻ നമ്മുടെ മുന്നിൽ, ഗർ ഗർ ഗുഡ് ഡോട്ട്, ഹർ ഗർ ഗുഡ് ഡോട്ട് എന്നുള്ള ആ ഒരു സ്ലോഗൻ നമ്മുടെ മുന്നിലേക്ക് ഗുഡ് ഡോട്ട് വെക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഓരോ വ്യക്തികളും, നമ്മളിലുള്ള ഓരോ വ്യക്തികളും നമ്മൾ ഇന്ന് ഗുഡ് ഡോട്ടിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യണം. വേണ്ട രീതിയിൽ നമുക്കതിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. കാരണം നൂഡിൽസ് ഇവിടെ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. മാം, മൈൻ സെ ബോൾ റാത്താക്കി യഹ കേരളമേ ഹർ ഘർ മേ ഹർ ദിൻ നൂഡിൽസ് റഖേ ജാ രേ മേരേ ഘർ മേ അഭി ആജ് സുബഹ മൈനെ നൂഡിൽസ് ഖാകേ ഇസ് മീറ്റിംഗ് കോ ജോയിൻ കിയാ ഹൈ ക്യൂൻകി സഭി ജഗാ പേ ടൈം ഏക് പ്രോബ്ലം ഹൈ തോ ഘർ മേ സാരി മഹിളയെ ജൽദി കെ ജൽദി ഗുഡ് ഡോട്ട് നൂഡിൽസ് ബനാത്തെ ഹെ ഓർ യാ കെ ഹർ കേരളൈറ്റ് അഭി ആർസി മേ ജോ ഭി ആക്ടീവ് ഹൈ ഘർ മേ ഹർ ദിൻ ഏക് ബാർ തോ ഏക് ബാർ നൂഡിൽസ് ഖാതേ ഹെ തോ മൈ കെ റാ താ കി കരീബ് ഏക് മഹീനേ മേ 124 നൂഡിൽസ് പാക്കറ്റ് തോ ഏക് ഘർ മേ ഹി ഹോ ജാതാ ഹെ തോ അഗർ ഹം ദസ് ലോഗോ കോ മിൽ ജായേ തോ 1240 നൂഡിൽസ് ഹം ഖുദ് ഹി കർ സക്തേ ഹെ ബിൽകുൽ ബിൽകുൽ സർ തോ ഉത്തനി അച്ഛി തരസേ ജാ റഹി ഹെ ഓർ പേലെ തോ മേരേ ഘർ മേ മുജേ നൂഡിൽസ് നഹി ദേതേ തേ ക്യൂൻകി ബാഹർ സേ ജോ നൂഡിൽസ് മിൽതാ താ ഇൻകോ ഭി പതാ ഹെ അൺഹെൽത്തി ഹെ തോ മേ ബഹുത് ജിദ് കർതാ താ കി മുജേ നൂഡിൽസ് ചാഹിയേ ലേക്കിൻ അഭി മാമലാ ഐസാ ഹോ ഗയാ ഹെ കി മേരേ നാ കർനേ പേ ഭി മേരേ മാതാ പിതാ ദോനോ ഹർ ദിൻ മുജേ നൂഡിൽസ് ദേതേ ഹെ ക്യാ ബാത് ഹെ സർ तो मैम यहाँ पे ऑलरेडी नूडल्स का प्रमोशन बहुत अच्छी तरह से चल रहा है. बस अभी इसके कॉमर्शियल यूजेस को यहाँ के लोगों को थोड़ा ज्यादा पढ़ना है. डेफिनेटली वो मेरी तरफ से मैं प्रॉमिस करता हूँ कि मेरे टीम के सारे लोग गुड नॉट नूडल्स और वेजिटेरियन बाइट्स और सोया प्रोटीन को अच्छी तरह से प्रमोट करेंगे. ऑल्सो एक प्रश्न था कि एक व्यक्ति ने अभी पूछा था, अगर हमें फीवर है, बुखार है, तो उस समय क्या हम नूडल्स खा सकते हैं या नहीं? जी सर, बिल्कुल ले सकते हैं, क्योंकि एक तरह से जैसे कि मैं बोल रही थी कि हेल्दी फूड है, अनहेल्दी नहीं है, इसके अंदर प्रोटीन है, तो वो आपको हेल्प भी करेगा कि आप रिकवर कर सके बीमारी से. तो ये हेल्दी फूड ऑप्शन है, आप इसे बिल्कुल कंज्यूम कर सकते हैं. अगर फीवर है, किसी तरह की और भी बीमारी, आप इसे बिल्कुल कंज्यूम कर सकते हैं. ഓക്കെ, അപ്പൊ മാഡം നമ്മളോട് പറഞ്ഞതെന്ന് വെച്ചാൽ പനിയുള്ള സമയത്താണെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് നൂഡിൽസ് കഴിക്കാവുന്നതാണ്, യാതൊരു പ്രശ്നം അതുകൊണ്ട് വരുമൊന്നുമില്ല. കാരണം പ്രോട്ടീൻ അടങ്ങുന്ന ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നല്ല രീതിയിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. സോ ബസ് യഹി പ്രശ്ന താ മാഡം, ഓർ ബോത് ബോത് ധന്യവാദ് ഇത്നി ടൈം ഹമാരേ ലിയേ ദേനേ കേ ലിയേ. താങ്ക് യു സോ മച്ച്.
तो आशा करता हूँ कि आगे भी आपका क्लास हमें मिलेगा और आप दिखने में बहुत सुंदर है। ये मेरी और केला टीम से दोनों साइड से बोल रहे हैं। ओके, थैंक यू मैम, थैंक यू फॉर योर सेशन, थैंक यू फॉर दिस वंडरफुल डे। थैंक यू सर।